നമസ്കാരം എഡിറ്റേഴ്സ് ഓർലേക്ക് സ്വാഗതം. പിണറായിയെ മർദ്ദിച്ചു എന്ന കെ സുധാകരന്റെ പരാമർശത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി. പിണറായിയെ ചവിട്ടി വീഴ്ത്തണമെന്ന് കെ സുധാകരന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിട്ടുണ്ടാകും. സ്വപ്നാടനത്തിന്റെ ഭാഗമായാണ് സുധാകരൻ അപ്രകാരം പറഞ്ഞത്. വിചാരിക്കുന്നതുപോലെ വിജയനെ വീഴ്ത്താമെന്ന സുധാകരന്റെ മോഹം നടക്കില്ല എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നം കാണുന്നതിനെ ഞാൻ തടയേണ്ടയാളല്ലോ. അതൊരു സ്വപ്നാടനത്തിൻ്റെ ഭാഗം മാത്രമാണ് ആ പറയുന്ന കാര്യങ്ങൾ. അന്നത്തെ ഞാനും അക്കാലത്തെ കെ സുധാകരനും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മോഹം ഉണ്ടായിട്ടുണ്ടാവും ഈ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തണമെന്ന്. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ വന്നാലല്ലേ, യഥാർത്ഥത്തിൽ സംഭവിച്ചാലല്ലേ അത് സംഭവിച്ചതായിട്ട് പറയാൻ പറ്റുക. എന്നോട് അദ്ദേഹത്തിന് ചിലപ്പോൾ രണ്ട് ഭാഗത്തായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു വിരോധപരമായ സമീപനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് ഇന്നത്തെ സുധാകരൻ അല്ലല്ലോ, വിദ്യാർത്ഥിയായിട്ടുള്ള സുധാകരനല്ലേ. അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ എന്നെ കിട്ടിയാലൊന്ന് തല്ലാമെന്നും വേണമെങ്കിലൊന്ന് ചവിട്ടി വീഴ്ത്താമെന്നും ഒക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം കടന്നു വന്നതാണ്. മോഹങ്ങൾ പലതുണ്ടായിട്ടുണ്ടാവും. ആ മോഹങ്ങൾ കൊണ്ടൊന്നും വിചാരിക്കുന്നത് പോലെ വിജയനെ വീഴ്ത്താൻ കഴിയില്ല എന്നത് ഇതേവരെയുള്ള സുധാകരന്റെ അനുഭവമാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ജേക്കബ് ജോർജ്, കെ ടി കുഞ്ഞിക്കണ്ണൻ, ഡൊമിനിക് പ്രസന്റേഷൻ, ഒപ്പം തന്നെ പ്രശാന്ത് ബാബു. ആദ്യം ശ്രീ പ്രശാന്ത് ബാബു, താങ്കളുടെ പേരും ഇന്ന് പിണറായി വിജയൻ പരാമർശിക്കുകയുണ്ടായി. പുഷ്പരാജ്, പ്രശാന്ത് ബാബു, പി രാമകൃഷ്ണൻ, മമ്പറം ദിവാകരൻ, അങ്ങനെ പിണറായി ഉദ്ധരിച്ച നാലു പേരുകളിൽ ഒന്നാണ് താങ്കൾ. മമ്പറം ദിവാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് പി രാമകൃഷ്ണനും പുഷ്പരാജും ജീവനോടെ ഇല്ല. താങ്കളാണ് ഇപ്പോൾ സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത്. പിണറായി വിജയൻ പറഞ്ഞത് കേട്ടിരുന്നോ ശ്രീ പ്രശാന്ത് ബാബു? ഞാൻ കേട്ടില്ല. പിന്നെ ഞാൻ പുറത്ത്, പിന്നെ നാളെ ലോക്ക്ഡൌൺ ആണല്ലോ, അപ്പോ പിന്നെ അത് വെച്ച് വന്നിട്ട് അപ്പോ വീട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ബഹുമാന്യായ മുഖ്യമന്ത്രി എന്റെ പേരൊക്കെ പരാമർശിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, സത്യസന്ധമായ വാക്കുകൾ എന്താണെന്ന് പറയാം. ഞാൻ കെ സുധാകരന്റെ കൂടെ 1991 മുതൽ പിന്നെ കൂടിയുള്ള ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിർണായകമായ പിന്നെ പേരാവൂർ സംഭവത്തിലായിക്കോട്ടെ, 14 ബോംബ് അദ്ദേഹത്തിന്റെ ദേഹത്ത് വീഴുമ്പോഴും കാറിന്റെ നേരെ വീഴുമ്പോഴും, നാൽപ്പാടി വാസു, കോപ്പത്തി പ്രസ്, തേവറി നാണു, ഈ വിഷയങ്ങളിലൊക്കെ ഞാൻ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ പുള്ളിയുടെ കൂടെ ഉണ്ടായതാണ്. ഞാനൊരു കോൺഗ്രസ്കാരൻ മാത്രമാണ്. എന്നെ പല ആൾക്കാർ എം പിക്ക് മരിച്ചുപോയ എം പി കെ അലവിൽ എന്ന് പറഞ്ഞ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ, ഡി സി സി വൈസ് പ്രസിഡന്റായ വരെ എന്നെ ഉപദേശിച്ചതാണ്. കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ, സാമൂഹ്യ പ്രവർത്തകനല്ല. ഇനിയൊക്കെ ചെറുപ്പം, അന്ന് എനിക്ക് ചെറിയ പ്രായമാണ്. ഞാൻ മണ്ഡലം പ്രസിഡന്റ്, ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി പ്രതിമ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആൾക്കാരാണ്. അപ്പോഴൊക്കെ എന്നെ ഉപദേശിച്ച ആള് എം പി കെ അലവിലൊക്കെ, ഇപ്പൊ ഇന്നാണ് എനിക്ക് പ്രായവും പക്വതയും വരുമ്പോൾ മാത്രമാണ് എനിക്ക് ഇത് കെ സുധാകരൻ എന്താണ്. ഞാനത് രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഫോർവേഡ് ചെയ്താണ്. അതായത് റിജിൻ മാപ്പി പശുവിനെ കൊന്നപ്പോൾ പശുവിനെ ഇതാക്കിയപ്പോ രാഹുൽ ഗാന്ധിക്ക് ആദ്യമായും തിക്കി പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇന്ന് പ്രധാനമായും പ്രശാന്ത് ബാബു പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടല്ലോ എന്നാണ് അർദ്ധോക്തിയിൽ പിണറായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, ഇ പി ജയരാജനെ വധിക്കാൻ ആളെ വിട്ടത് ഈ കെ സുധാകരനായിരുന്നു എന്നാണ് ഒന്ന്. രണ്ട്, സേവറി ഹോട്ടലിൽ ബോംബെറിഞ്ഞ് നാണുവിനെ കൊന്നത് സുധാകരന്റെ മേൽനോട്ടത്തിലായിരുന്നു എന്നാണ്. അതെ, അതിലെന്താ തർക്കം? സത്യസന്ധമല്ലേ അത്? എനിക്ക് പിന്നെ പറയാനുള്ളത്, സേവറി നാണുവിനെ ക്വട്ടേഷൻ ടീമിനെ വെച്ചിട്ടാണ്. കാരണം കണ്ണൂർ പ്രദേശം, ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആണെന്നരും, ഈ കണ്ണൂർ ടൗൺ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, സി പി എമ്മിന്റെ ഇവരും ഞങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും അവിടെ അക്രമ രാഷ്ട്രീയം ഇല്ല. കെ സുധാകരൻ വന്ന മുതലാണ് ഇത് നടന്നത്. പക്ഷെ ഇത് നമ്മളിടയ്ക്ക് എന്റെ
പിന്നെ എന്നെ പോലുള്ള രാഷ്ട്രീയക്കാര് ചെറുപ്പം മുതലെടുത്തുകൊണ്ടാണ് കേസുകാരൻ ഇത് ചെയ്തത്. ചെയ്തപ്പോ മുതൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. കാരണം കോപ്പറ്റി പ്രസ് പ്രശാന്തിനെ ആക്രമിച്ചപ്പോ, എന്റെ പേരും പ്രശാന്ത്, പ്രശാന്തിനെ എനിക്കറിയാം, ആ ജീവനക്കാരനെ ആക്രമിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത്. അദ്ദേഹം തൃശ്ശൂര് കൊട്ടേഷൻ ടീമിനെ കൊണ്ടാണ് ഇത് ഡി സി സി ഓഫീസിന്റെ മുകളിൽ, ജേക്കബ് ജോർജിനെ പോലെയുള്ള അവർക്ക് അവിടെ അനുഭവമുണ്ട്. അദ്ദേഹം അവിടെ വന്നിട്ട് ഞാൻ ഇത് അദ്ദേഹത്തോട് പറഞ്ഞതാ മുമ്പേ. പിന്നെ ഇങ്ങനെ ഒരു ടീം വന്ന് നിൽക്കുന്നു, നിങ്ങൾ പത്ര മാധ്യമ പ്രവർത്തനം നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും സമൂഹത്തിന്റെ മുമ്പേ അവതരിപ്പിക്കാൻ പറ്റുമോ? അദ്ദേഹം വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ഇന്ത്യ ടുഡേയിലായിരുന്നു അന്ന് അദ്ദേഹം വർക്ക് ചെയ്തത്. ഞാൻ കെ സുധാകരനോട് പറഞ്ഞു, സർ ഞാൻ നിങ്ങളോട് കൂടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ, 5 പൈസ വേണ്ട, എനിക്ക് പിന്നെ ആനുകൂല്യം വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാം. എന്നാൽ അന്നത്തെ ഡി സി സി സംവിധാനം മാറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ കെ എസ് സുധാകരന്റെ കൂടെ നിന്നത്. പക്ഷെ അദ്ദേഹം ക്രിമിനൽ രാഷ്ട്രീയം, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒരു ഒരു ചവിട്ടുപടി കയറി വരാൻ വേണ്ടി ഞങ്ങൾ 22 കോൺഗ്രസ് പ്രവർത്തകരെ ബരിയടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവുള്ള കേസുകാർ. അതിന്റെ തെളിവാണ് ഞാൻ തരാം ഓരോ ഘട്ടം. ഈ ജേക്കബ് ജോർജ് ഇന്ത്യ ടുഡേ ലേഖകനായിരിക്കവേ ഡി സി സി ഓഫീസിലെ ബോംബ് പ്രദർശനം നടത്തിയത് അദ്ദേഹം സചിത്ര ലേഖനമായി ഇന്ത്യ ടുഡേയിലൂടെ പുറത്തു കൊണ്ടിരുന്നു. അന്ന് ഡ്രൈവർ താങ്കൾ തന്നെ ആയിരുന്നോ സുധാകരന്റെ? ആയിരുന്നു ആയിരുന്നു ആയിരുന്നു. അല്ല, ഞാൻ അന്ന് ഡി സി സി ഓഫീസൊക്കെ അദ്ദേഹം കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. ഓഫീസ് സെക്രട്ടറി ആരും വാഹനം എടുക്കാൻ, അദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കാൻ ആരും ഇല്ലാത്ത ഘട്ടത്തിലാണ്. എന്റെ വീട് അതിന്റെ തൊട്ട ഒരു മതിലിന് അപ്പുറമാണ്. എന്റെ അച്ഛൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഹെൽത്ത് അസിസ്റ്റന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ്. എൻ ജി ഒ കോട്ടസ്റ്റാണ് ഞാൻ താമസം. ഒരു മതിൽ കടന്നാൽ ഞാൻ ഡി സി സി ഓഫീസിലെത്തി. ആ ഡി സി സി ഓഫീസിൽ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഓഫീസ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആരും വാഹനം ഓടിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ മുമ്പേ ഉള്ള ഒരു ഡ്രൈവർ സന്തോഷ് പറഞ്ഞു, അദ്ദേഹത്തിന് നിരന്തരം ഇത് ലീവ് എടുക്കാൻ പറയുമ്പോൾ എന്നെ പിന്നെ ഞാനായി. നിർണായക ഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹത്തിന് നാൽപ്പാടി വാസി ഇഷ്യൂ ആയിക്കോട്ടെ, പേരാവർ ഇഷ്യൂ ആയിക്കോട്ടെ, അപ്പോഴൊക്കെ ഞാനായിരുന്നു ഡ്രൈവർ. പിന്നെ അദ്ദേഹം ഒരു പിന്നെ ഏതോ ഈ കണിശൻ ഇയാള് ഈ ഇതെല്ലാം നോക്കുന്ന എന്റെ ജാതവും അയാളെ ജാതവും ഒത്തുപോവില്ല, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കുന്ന മാങ്ങാടിലെ ഏതോ ഒരു ആള് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ഒഴിവാക്കിയെന്ന് എന്നോട് പറഞ്ഞത് അദ്ദേഹം. ന്യായം പേരാവൂരിൽ ബോംബറിയുമ്പോൾ താങ്കളായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്? താങ്കൾക്ക് ഞാനായിരുന്നു ഞാനായിരുന്നു പരിക്കൊന്നും പറ്റിയിരുന്നില്ല? എനിക്ക് പരിക്കും, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. രാജീവന്റെ വലത്ത്, അതായത് രാജീവൻ എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ കാക്കയങ്ങാട് വെച്ച, കാരണം ഇദ്ദേഹം എപ്പോഴും കൂടാൻ ഞങ്ങള് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയുടെ പല ഭാഗങ്ങളിലും പോയി വരുമ്പോ ഇദ്ദേഹം നടാലിലെ വീട്ടില് നമ്മളെ വരും, എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് വിശ്രമിക്കണമെന്ന് കരുതി നിൽക്കുമ്പോഴ് ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ വരാന്തയെ കാണും. ഇദ്ദേഹം കതിരൂറുകാരനാണ് രാജീവൻ. ഈ രാജീവനെ വീട്ടിൽ കൊണ്ടുവെക്കണം, വീണ്ടും ഡ്രൈവ് ചെയ്യാനുള്ള ഇതാകുമ്പം എപ്പോഴും ഞാൻ കരുതും എന്റെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട് ഈ രാജീവനെ കാണുമ്പോൾ. ഈ രാജീവനാണ് ഇദ്ദേഹത്തെ ആർ എസ് എസ് ബന്ധുവും ഇവരുമായിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ ഇദ്ദേഹത്തെ കൂട്ടിക്കൊഴിച്ചത്. ഈ രാജീവന്റെ ഒരു കണ്ടുപോയി എന്റെ കോളറിന്റെ അന്ന് ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ പിന്നെ രാജീവന്റെ കണ്ണ് എന്റെ കോളറിന്റെ പിന്നെ പിന്നിലാണ് ഉണ്ടായിരുന്നത്. പേരാവറിൽ നിന്ന് ബോംബെറിഞ്ഞപ്പോ രാജീവൻ കാക്കയങ്ങാടുന്ന് കയറിയതാ ഇദ്ദേഹവുമായിട്ട് ഗൂഢാലോചന നടത്താൻ. രാജീവൻ എന്റെ കാറിൽ വലതേ പുറകിലെ വലതേ വശത്ത് ഇരുന്നു. ഈ പേരാവർ ജംഗ്ഷൻ, കാരാ പേരാവറിലേക്ക് പോകുന്ന ജംഗ്ഷനിൽ വെച്ചിട്ട് ബോംബേറി നടക്കുന്നു. അപ്പൊ ഞാൻ സുധാകരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കൈ കൊണ്ട് സുധാകരന്റെ തല പിടിച്ച് സീറ്റിന്റെ അടിയിലേക്ക് വെക്കുന്നു. പുറകിൽ ഒരു പിന്നെ ബ്രീഫ് കേസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കൊടുത്തേ ഗൾഫിൽ നിന്ന് കൊടുത്തേ, അതാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അത് സത്യമാണ്. പക്ഷെ ഞാൻ ഒരു കൈ കൊണ്ട് അദ്ദേഹത്തെ സീറ്റിന്റെ പുറകിലേക്ക് പിന്നെ അടിയിലേക്ക് ഒരു കൈ കൊണ്ട് വെക്കുകയും ഗൺമേനോട് രാജീവനെ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ഇ പി ജയരാജൻ ഓങ്കോളിലേക്ക് ആളെ അയച്ചത്. അതെ അതെ അതെ. അതായത് ഞാൻ 1994 ജനുവരി പിന്നെ ഞാൻ എന്റെ ജോലി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ ക്രിമിനൽ രാഷ്ട്രീയത്തിൽ ഞാൻ ഭാഗമാക്കി. കാരണം എന്റെ പിന്നെ പ്രദേശത്തൊക്കെ സമാധാനപരമല്ല, സി പി എം ആയിക്കോട്ടെ ബി ജെ പി കോട്ടെ, ബി ജെ പി ഒന്നുമില്ല, ഇവര് സമാധാന അന്തരീക്ഷമുള്ള ഒരു സ്ഥലമായി.
അവിടെ ഇത് പിന്നെ ഇത് ചെയ്തപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒഴിവായി. ഞാൻ ജോലിയുമായി മാത്രം മുന്നോട്ട്, രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിച്ചു. പിന്നീട് ഞാൻ 2005 ഞാൻ കൗൺസിലറായി, അത് ആ പ്രദേശത്തിലെ അവരെ നിർബന്ധം കൊണ്ട് വന്നു. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും പോകില്ല. പക്ഷേ കെ സുധാകരൻ എന്നെ വീണ്ടും വിളിച്ചത് ടി പി ഹരീന്ദ്രൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, ഇദ്ദേഹവും വീട്ടിൽ ഞങ്ങൾ 3 മാത്രമായിരുന്നു നാടാലിലെ വീട്ടിൽ വരുന്നത് സംസാരിക്കുന്നത്. ഇ പി ജയരാജനെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയനെ ആക്രമിക്കണം, എവിടെയോ ഇങ്ങനെ പിന്നെ ഇവരെ ഒരു പിന്നെ വലിയൊരു സമ്മേളനം നടക്കുന്നത് മടങ്ങി വരുമ്പോൾ ആക്രമിക്കണം. ഇത് ഞാൻ പറഞ്ഞു, ഞാനില്ല. പണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പല ഇതിലും ഞാൻ തുറന്നു പറയാ, എന്നെ വേലെ തൂക്കിക്കൊന്നാൽ സാരമില്ല. ഞാൻ പല കാര്യങ്ങൾക്കും ഞാനും ഭാഗമാക്കിയിട്ടു. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബജീവിതവുമായിട്ട് പോകാൻ കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ പോയി 22 കേസായി. 3 കൊലക്കേസ് എൻ്റെ പേരിൽ വന്നു, 2 കൊലക്കേസും 3 307 കേസും വന്നു. ഞാൻ ഇനി നിങ്ങൾ കൂടി ഇല്ല, നിങ്ങൾ ക്രിമിനൽ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ നയം ശരിയല്ല എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ തിരിഞ്ഞു. സുധാകരന്റെ നടാലിലുള്ള വീട്ടിൽ ടി പി ഹരീന്ദ്രൻ അടക്കമാണ് അവിടെ ഈ ഗൂഢാലോചന നടത്തിയത്. ഇ പി ജയരാജൻ അല്ല, അന്ന് പിണറായി വിജയനോ കോടിയേരിയോ. ഞാനും കെ സുധാകരനും ടി പി ഹരീന്ദ്രനും മാത്രമാണ് ആ റൂമിലുണ്ടായിരുന്നത്. എന്നോട് പറഞ്ഞത് ഈ പറയുന്ന ട്രിപ്പിയാർ ഉള്ള കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരണം, ഇ പി ജയരാജനെയോ പിണറായി വിജയനോ ജില്ല, അതായത് പേരാവൂർ സംഭവത്തിലെ പേരാവൂരിലെ എന്നെ അറ്റാക്ക് ചെയ്തതിന് മറുപടിയായിട്ട് എനിക്ക് ഒരു പിന്നെ അറിയപ്പെടുന്നൊരു നേതാവിനെ അറ്റാക്ക് ചെയ്യണം എന്നാണ് അദ്ദേഹം ആദ്യം തോന്നുന്നത്. അതിന് നിനക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനില്ല, എന്റെ നിനക്ക് പോവാം. അപ്പോ അത് കഴിഞ്ഞ് 2 കഴിയുമ്പോൾ കാൽ ടാക്സി വെച്ച് ഒരു ഓട്ടോ ഡ്രൈവർ സി എം പി കാരനാ, അദ്ദേഹം എന്നോട് ചോദിക്കുക, വീണ്ടും തുടങ്ങുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ കേസുകാരനെ വിളിച്ചു, ഇതൊക്കെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്, നിങ്ങളെ കാര്യം പോക്കാന്ന് പറയും. ഇതാണ് ഞാൻ അദ്ദേഹവുമായിട്ട് അവസാനമായിട്ട് സംസാരിച്ചത്, നേരിട്ട് സംസാരിച്ച കാര്യം അല്ല, ഫോണിൽ സംസാരിച്ച കാര്യം. ഇ പി ജയരാജൻ കേസിൽ കെ സുധാകരനുള്ള പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീട് ഈ പറയുന്ന രാജീവൻ ഇവരും കൂടി പിന്നെ ഇവിടെ വെച്ചിട്ട് പരിപാടി എന്നെ കിട്ടില്ല. എന്നെ മീൻസ് ഈ തൃപ്പിയാറുള്ള തേവരി നാടുവിനെ വധിച്ച് പ്രോപ്പർട്ടി പ്രസിൽ പിന്നെ ബോംബെറിഞ്ഞ് ഈ ടീമിനെ കൊണ്ടുവരാൻ എം കെ മോഹനൻ എന്ന് പറയുന്ന എൻ്റെ പ്രതിനിധിയെയും കൂട്ടി, കോൺഗ്രസിൻ്റെ ഒരു അദ്ദേഹത്തിന് വളരെ അടുത്ത് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പറയുന്ന ഇവിടെ പോകണം, ഡ്രൈവ് ചെയ്ത് എനിക്ക് എൻ്റെ ജോലി ഡ്രൈവ് ചെയ്ത് പോവുക, അവരെ കാണണം, അവർക്ക് വഴി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് 10 തരാമെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. ആ ടീം പറയുന്നത് ഞാൻ കേട്ടോ, ജിമ്മി ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ നാൽപ്പാടി വാസു ഈ പറയുന്ന കേസുകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ, ആരുമില്ലാതെ അച്ഛനോ അമ്മയോ എവിടെയോ ഒന്നും അറിയില്ല, ഇദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരെ പോറ്റി വളർത്തുന്ന ആൾക്കാരാണ്. എന്തായാലും ഈ നാൽപ്പാടി വാസുവിന്റെ കൊലപാതകം താങ്കൾ നേരിട്ട് കണ്ടതാണ്? ഞാൻ അങ്ങനല്ലോ അന്ന് ഡ്രൈവർ. നാൽപ്പാടി വാസുവിൽ സുധാകരന്റെ ഡിഫൻസ് ഗൺമാൻ ആണ് വെടിവെച്ച് കൊന്നതെന്നാണ്? അത് ഗൺമാൻ തന്നെ. അതിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയാം. അതായത് പുറച്ചേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പിലാത്തറിയുള്ള ഇദ്ദേഹത്തിന്റെ ഇത്, പുറച്ചേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് സി പി എം പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സി പി എമ്മുമായിട്ട് തെറ്റിയപ്പോൾ കോൺഗ്രസിലേക്ക് കെ സുധാകരന്റെ കൂടെ സംസാരിച്ചു വരാന്ന് പറഞ്ഞു, എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അന്ന് കെ സുധാകരൻ 2 കയ്യിൽ കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. 2 കയ്യിൽ കൊടുത്തു പറഞ്ഞു, ആരെങ്കിലും വന്ന് ഈ ബോംബ് നീ അങ്ങ് എറിഞ്ഞു, ഇവൻ ചെത്തുകാരനാ പുറച്ചേരി ബാലകൃഷ്ണൻ, ഇവൻ പോയി, ഇവൻ ബോംബ് കെ സുധാകരൻ പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, കെ സുധാകരൻ അടുത്ത് പോയി അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇവൻ പിന്നെ ചെത്ത് ഇതിന് പോയി, മുകളിൽ നിന്ന് വരുമ്പോൾ ആരോ ആക്രമിക്കാൻ വരുന്ന ഇവന് തോന്നി, പിന്നെ സ്വന്തം മടിയിൽ കത്തി വെക്കുന്ന ചെത്ത് ഇതിന് ഉപയോഗിക്കുന്ന ആയുധത്തിന്റെ കൂടെ വെച്ച് സുധാകരം കൊടുത്ത ബോംബ് പൊട്ടിയിട്ടാണ് സുധാകരൻ ഈ പറയുന്ന പുറച്ചേരി ബാലകൃഷ്ണൻ മരിച്ചത്. ഞാനത് പിന്നെ ഞങ്ങളുടെ പിന്നെ എന്താ അന്ന് എസ് പി ആയിരുന്ന മനോജ് എബ്രഹാം ഇപ്പോഴത്തെ എ ഡി ജി പിയോട് ഞാൻ തുറന്നു പറഞ്ഞതാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ രാഹുൽ സാർ ഉണ്ടല്ലോ എസ് പി ആയിരിക്കുമ്പോൾ രാഹുൽ സാറിനോട് ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു. നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു?
അത് പുറച്ചേരി ബാലകൃഷ്ണന്റെ പിന്നെ ഒന്നാം ചരമവാർഷികം, അതായത് പിന്നെ നാൽപ്പാടി വാസു മരണപ്പെട്ട് മാർച്ച് അല്ല നാൽപ്പാടി വാസുവിന്റെ ഇത് നടക്കും, പുറച്ചേരി ബാലകൃഷ്ണൻ മരിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിവസം. അപ്പോൾ എ കെ ജി അക്രമവുമായിട്ട് ബന്ധപ്പെട്ട മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ ജാഥ രാമന്തളിയിൽ വെച്ച് പിന്നെ മാർച്ച് 2, 3, 4 തീയതികളിലാണ്, 2 ഉദ്ഘാടനം. ഇത് വിവിധ മേഖലകളിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ പറയുന്ന പുലിയങ്ങോട് എത്തുമ്പോൾ ഉരുവച്ചാലി എന്ന് പറയുന്ന സ്ഥലം മട്ടന്നൂരിനടുത്ത് ഉരുവച്ചാലിൽ നിന്നും ഇത് പിന്നെ ഒഴിവാക്കിക്കൊണ്ട് മട്ടന്നൂർ എന്ന് പറയുന്ന പ്രധാന കേന്ദ്രത്തിൽ 5 പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് പുറച്ചേരി ഇവിടെ എത്തണം, പിലാത്തറി എത്തണം. പുറച്ചേരി ബാലകൃഷ്ണന്റെ പിന്നെ ഒന്നാം ചരമവാർഷികത്തിൽ എനിക്ക് പങ്കെടുക്കേ പറ്റൂ. ഡ്രൈവർ ഞാനാണ്, എന്നോട് ചോദിച്ചു എത്ര മണിക്കൂർ വേണം തനിക്ക്. ഞാൻ പറഞ്ഞു 1.5 എങ്ങും വേണം എങ്കിൽ നമുക്ക് ഒരുവച്ചാൽ ഉപേക്ഷിക്കാം. സി പി മൂസാംകുട്ടിയോട് പറയുന്നു, താങ്കൾ ഒരുവച്ചാലിൽ പോയിട്ട് പ്രസംഗിക്കൂ, അല്ല ആരെങ്കിലും ഏർപ്പെടാപ്പോ, ഞാൻ പോവുകയാണ്. ഇങ്ങനെ മട്ടന്നൂർ പോകുമ്പോഴാണ് പുലിയങ്ങോട് വെച്ചിട്ട് മുമ്പ് പോകുന്ന അനൗൺസ്മെന്റ് വണ്ടിയിൽ നിന്നും അജിത് ലാൽ എന്ന് പറയുന്ന ഇന്ന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലുള്ള ഒരു ഏതാ ഒരു എൽഡോസ് എന്ന് പറയുന്ന എം എൽ എയുടെ പി എ പിന്നെ അജിത് ലാൽ അനൗൺസ് ചെയ്യുന്നു, ജിമ്മി ജോസഫ് എന്ന് പറയുന്ന സുധാകരന്റെ ക്രിമിനൽ പിന്നെ ഉള്ള വാഹനത്തിൽ നിന്ന് ഈ പറയുന്ന ആള് കണ്ണൂരിന്റെ പടക്കുതിര എന്ന് പറയുമ്പോൾ തച്ചോളി കുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചായക്കട പുതിയങ്ങോട് അവിടെ വെച്ചിട്ട് നാൽപ്പാടി വാസുന്ന പ്രതി ഈ അനൗൺസ്മെന്റ് വെക്കുമ്പോൾ കൈ കൊണ്ടെന്തോ ഒരു ആംഗ്യം കാണിച്ചു, താൻ എന്താടാ ചെയ്തതെന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്നു. ആരെ? ഈ പറയുന്ന നാൽപ്പാടി വാസുവിനെ ആക്രമിക്കുന്നു. തച്ചോളി കുമാരന്റെ ചായക്കടയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ ആ പ്രദേശം 99% സി പി എം മേഖലയാണ്. പെട്ടെന്ന് ക്രൗഡ് വരുന്നു, ക്രൗഡ് വന്ന് കല്ലെറിയുന്നു. കേസ് ഞാൻ ഓടിക്കുന്ന വാഹനം ഇതിന് പുറകെ വരുന്നു. കേസുകാരൻ ചോദിക്കുന്നു എന്താണ് ഇത്, ഗൺമൻ അടക്കം പുറത്തിറങ്ങുന്നു, ഞാനും പുറത്തിറങ്ങി, എന്താണ് സംഭവം, ഇങ്ങനെയാണ്. അങ്ങനെ ഗൺമൻ വെടിവെക്കുന്നു, ഓടിപ്പോയ നാൽപ്പാടി ബസ്സിന് വെടിയേൽക്കുന്നു. ഇതാണ് ഉണ്ടായെന്ന് ഞാൻ ഓക്കെ ചോദിച്ചോളൂ. ശരി, പ്രസാദ് ബാബു ഞാൻ മടങ്ങിയതാണ് താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ പിണറായി വിജയൻ നടത്തുന്നു. അതായത് സുധാകരന്റെ ഫിനാൻഷ്യർ ആയിട്ടുള്ള ഒരാൾ ഒരു ദിവസം പുലർച്ചെ പിണറായി വിജയൻ്റെ വീട്ടിലെത്തുന്നു, എന്നിട്ട് പിണറായി വിജയനോട് പറയുന്നു സുധാകരൻ വലിയ പ്ലാനുമായിട്ടാണ് നടക്കുന്നത്, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ പദ്ധതിയുണ്ട് എന്ന്. നോക്കൂ, ഇന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ശ്രമിച്ചിരുന്നുവെന്ന് കെ സുധാകരൻ്റെ ഒരു ഏറ്റവും അടുത്ത സഹായി പിണറായി വിജയനെ അറിയിച്ചതായി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. എന്താണ് രാഷ്ട്രീയ ഗൗരവം? തീർച്ചയായിട്ടും അത് അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. ഇപ്പോഴാദ്യം പ്രശാന്ത് ബാബു 1990s കണ്ണൂരിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രശാന്ത് ബാബുവിൻ്റെ പങ്ക് എന്നെ അവിടെ പല കാര്യങ്ങളിലും സഹായിച്ച പ്രശാന്ത ബാബുവിൻ്റെ സൗഹൃദം, ഇപ്പോഴും പ്രശാന്ത് ബാബുവുമായിട്ട് അപ്പം ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിന്നീട് നികേഷ് പ്രശാന്ത് ബാബു പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇത്ര തുറന്നു പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നെങ്കിലും ഞാൻ ഒരിക്കൽ പറയും എന്ന് ഈ കഴിഞ്ഞ ദിവസവും എന്നോട് പറഞ്ഞിരുന്നു പ്രശാന്ത് ബാബു. ഞാനതേക്കുറിച്ച് ഞാൻ കണ്ണൂർ രാഷ്ട്രീയം, അവിടുത്തെ ചോര പുരണ്ട രാഷ്ട്രീയം, കത്തിയുടെയും ബോംബിന്റെയും കഥകൾ, ഞാൻ ഇന്ത്യ ടുഡേ ലേഖനായിരുന്നപ്പോൾ 90s 94 ഇതുവരെയും അതിൽ കോൺഗ്രസ് ഇതുവരെയും പറഞ്ഞ നികേഷ് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇന്നും മനോരമയിലും നടന്ന ചർച്ചകളിൽ എ റഹീം ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ ബോംബുകൾ. സാങ്കേതിക തടസ്സമുണ്ട് ശ്രീ ജേക്കബ് ജോർജ്, ഞാനൊന്ന് ശരിയാക്കി താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രി കെ പി സി സി അധ്യക്ഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പിണറായി വിജയൻ
പറഞ്ഞവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ മറ്റൊരാളെ ഉദ്ധരിച്ചുകൊണ്ടാണെങ്കിലും തന്റെ കയ്യിലുള്ള ഫോട്ടോയും തെളിവുകളും പുറത്തുവിട്ടാൽ സുധാകരനെ കോൺഗ്രസിലെ ആരും അംഗീകരിക്കില്ല എന്ന് ഒരു കോൺഗ്രസ് നേതാവ്, അതായത് ഇപ്പോഴും കോൺഗ്രസിൻ്റെ KPCC അംഗമായിട്ടുള്ള മമ്പറം ദിവാകരനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത്. ഇതിനെ ഷിഡോമിക് പ്രസന്റേഷൻ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നോക്കിക്കാണുന്നത്? എന്താണ് പിണറായി വിജയൻ്റെ ഉദ്ദേശം? ഈ കെ സുധാകരൻ്റെ പഴയ കഥകളെല്ലാം വാരിയെടുത്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇടുകയാണ് പിണറായി വിജയൻ. അത് വളരെ അപമാനകരമായ ഒരു കാര്യമാണെന്ന് മുഖ്യമന്ത്രി ചെയ്തത് എനിക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ 6 മണി വാർത്ത ഒത്തിരി പേര് കാണുന്നത് എന്താ കാണാൻ കാരണം? കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെല്ലാം റിലാക്സേഷൻ ഉണ്ട്, എന്താണ് നമ്മുടെ TPR ഒക്കെ അറിയാൻ വേണ്ടിയല്ലേ. അങ്ങനെയുള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം അതിനുശേഷം ഔചിത്യമില്ലാതെ വളരെ അനുചിതമായി അദ്ദേഹം നടത്തിയതാണെന്നാണ് ഞാൻ പറയൂ. അദ്ദേഹം പഴയ പിണറായി വിജയൻ അല്ലല്ലോ, അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയല്ലേ. ഒരു മുഖ്യമന്ത്രി ഇത്രയും തരംതാഴാവും? ഇനിയിപ്പോഴത്തെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു, നാളെ അദ്ദേഹം മറുപടി പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അദ്ദേഹം എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം കേരള രാഷ്ട്രീയത്തെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടോ? അത് ശരിയാണോ? പിന്നെ അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ തന്നെ നേരത്തെ പ്രശാന്ത് ബാബു തന്നെ പറഞ്ഞല്ലോ, സുധാകരന്റെ കാറിന് ബോംബെറിഞ്ഞു. അപ്പൊ അത് ചെയ്തത് മാർക്സിസ്റ്റുകാരായിരിക്കില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കണ്ണൂരിലെ പഴയ അക്രമ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാനാണോ മുഖ്യമന്ത്രി തുനിയുന്നത്? അതൊരിക്കലും നടപടിയല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലെ പഴയ പിണറായി വിജയൻ അല്ലല്ലോ അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി, രണ്ടാണ്ട് മുഖ്യമന്ത്രിയാണല്ലേ. അദ്ദേഹം വീണ്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരികയും സുധാകരൻ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ പാർട്ടിയല്ലേ, നമ്മൾ കോൺഗ്രസിന്റെ നേതാവല്ലേ സുധാകരൻ. അതിന് പഴയ കാര്യം. പിന്നെ ഈ നാൽപ്പാടി വാസു കേസൊക്കെ കോടതി വിട്ട കേസല്ലേ, അതുപോലെ തന്നെ ജയരാജന്റെ വധസ കേസും വെറുതെ വിട്ട കേസല്ലേ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് വീണ്ടും സുധാകരനെ ചെറുതാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ പഴയകാലത്തെ പിണറായി വിജയന്റെ കാര്യങ്ങളെ കുറിച്ചും പുറത്തു വരില്ലേ? അപ്പൊ അത് അദ്ദേഹത്തിന് നല്ലതല്ല, CPM നല്ലതല്ല, അത് ഇത് അവസാനിപ്പിക്കാൻ നല്ലതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ശരി, അല്പം മുമ്പ് ഞാൻ AK ബാലനുമായി സംസാരിച്ചിരുന്നു, അതിന്റെ കുറച്ച് ഭാഗം കാണാം. പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ? ഇതിൽ ആര് പറയുന്നതാണ് യഥാർത്ഥ ചരിത്രം? എല്ലാം പറഞ്ഞിട്ടില്ല, അതാണ് അതിന്റെ കാര്യം. എല്ലാം പറഞ്ഞിട്ടില്ല, അതിന്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണോ പറയാതിരുന്നത്? മുഖ്യമന്ത്രി ആയതുകൊണ്ടാണോ എല്ലാം പറയാതെ പോയത്? താങ്കളുടെ ഒരു ലേഖനത്തിൽ, അത് ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പിണറായി വിജയൻ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് സുധാകരൻ അവിടെ നിന്ന് മാറിപ്പോയത് എന്നും പറഞ്ഞു. അപ്പോ ഇന്നിപ്പോ ഒരു ശരീരഭാഷയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. TV ബാലമാസ് ക്ലാസ് എടുക്കാൻ വന്ന സമയത്താണ് ഞങ്ങൾ ആക്രമിക്കാൻ ഇയാൾ വരുന്നത്. അന്ന് KSF എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അപ്പോഴാണ് ആക്രമിക്കാൻ വേണ്ടി വരുന്ന വിവരം പിണറായി അറിയുന്നത്. അങ്ങനെയാണ് പിണറായി ഇവിടെ വരുന്നത്. അവിടെ ദേഹം തൊട്ടിട്ടുള്ള ഒരു കണ്ണി ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ. ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ഒരു രംഗം അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ പിണറായി ഇയാളുമായിട്ട് ഒരേ ഏറ്റുമുട്ടലും ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ രണ്ട് കൈയും കൂട്ടി ഇടിക്കുന്നത് പോലെ കാണിച്ചു, പിന്നാലെ ചില വാക്കുകളും പറഞ്ഞു എന്നാണ്. എന്നിട്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പ്രതിരോധത്തിന്റെ ശരീരഭാഷ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കണ്ടതാണ്. അതിന്റെ ഭാഗമായി ഇയാൾ ഇങ്ങോട്ടേക്കും വന്നിട്ടില്ല, പിണറായി അങ്ങോട്ടേക്കും പോയിട്ടില്ല, അവിടെ നിന്നു അപ്പോഴത്തേക്ക് മാറിപ്പോയി. മാറിപ്പോയിട്ടില്ലെങ്കിൽ പിന്നീട് എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടതായിരുന്നു. പിടിച്ചു കൊണ്ടുപോകണം ആരാ ഇവൻ എന്ന് ഞാൻ പറഞ്ഞു. കോൺഗ്രസിന്റെയും KSCന്റെയും പാരമ്പര്യം പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത്, 1969 മുതൽ 1987 വരെ കോൺഗ്രസിലോ KSCയിലോ സുധാകരൻ ഇല്ല. കോൺഗ്രസ് അകപ്പെട്ട പ്രതിസന്ധി ഘട്ടത്തിൽ 2 പ്രാവശ്യം കോൺഗ്രസിന് പൊട്ടിത്തെറി ഉണ്ടായി. ആ 2 പ്രാവശ്യവും കോൺഗ്രസിന്റെ കൂടെ അല്ല സുധാകരൻ. മമ്പറം ദിവാറിനോട് ചോദിച്ചാ പോലെ ബ്രണ്ണൻ കോളേജിൽ അന്ന് സുധാകരനേക്കാൾ തടിമുടുക്കുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. KSF അന്ന് ദുർബലവുമായിരുന്നു. KSU വലിയ അപ്രമാദിത്വമുള്ള സംഘടനയായിരുന്നു. അവിടെയാണ്
ഞാനടക്കമുള്ള കെ എസ് എഫ് നേതാക്കൾ, അതായത് താങ്കളും ശ്രീ പിണറായി വിജയനും അടക്കമുള്ള കെ എസ് എഫ് നേതാക്കൾ അവരുടെ തടിമുടക്കുള്ള കെ എസ് യു നേതാക്കളെ വെല്ലുവിളിച്ച് നീങ്ങിയത് എന്ന് പറയുന്നുണ്ട് ഇതിൽ. അതെ, അത്ര വലിയ സംഘാടകനും നേതാവുമായിരുന്നു എങ്കിൽ അദ്ദേഹം എനിക്കെതിരായിട്ട് കോളേജിൽ മത്സരിച്ചിട്ട് തോറ്റ ആളല്ലേ, അത് ഞാൻ ചെയർമാനായിട്ടില്ലേ, കെ എസ് യുനെ തകർത്തിയിട്ടില്ലേ. മുല്ലപ്പള്ളി തന്നെ പറഞ്ഞല്ലോ, കെ എസ് യുവിന്റെ ശവപ്പുറം പാറ്റിയത് വ്രണം കോളേജില് സുധാകരനാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡൽഹിയിൽ വെച്ചിട്ടൊരു പത്രസമ്മേളനത്തിൽ. ഇതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറയിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. സുധാകരനെ പറയാനാണ് പോകുന്നതെങ്കിൽ ഇനിയും ചെറുത് പറയാൻ നിർബന്ധിക്കപ്പെടും. ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ നിലവാരം നോക്കിയതിനു ശേഷം മാത്രമേ. സുധാകരനെ അർദ്ധനഗ്നായി ബ്രണ്ണൻ കോളേജിന് ചുറ്റും നടത്തിപ്പിച്ചു എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട്. അതെ, അത് അത് എം എം വിജയം മാറ്റ സാക്ഷിയാണ്. അത് എം എം വിജയം മാറ്റി എന്ന് ജി എച്ച് മുഹമ്മദ് പോയയുടെ ഒരു അനുസ്മരണ സമ്മേളനത്തില് പാലക്കാട് വെച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എം എം വിജയം മാറ്റ സാക്ഷിയാണ്. അതില് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ അസീസാണ്, അയാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, അബ്ദുൽ ഖാദർ മാഷ്. അയാൾ വേറാമ്പുറ കോളേജ് പ്രിൻസിപ്പാളായിരുന്നു, ബ്രണ്ണൻ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആയിരുന്നു. അസീസിന്റെയും എന്റെ നേതൃത്വത്തിലാണ് ഈ പ്രക്രിയ നടന്നത്. ഡി എച്ചിനെ പ്രസംഗിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടയും അതുപോലെ തന്നെ കരിങ്കൊടിയും കാട്ടിയ സമയത്ത് ഡി എച്ചിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തു, സി എച്ച് എം കോയ സിന്ദാബാദ് എന്ന് ആർത്ത് അട്ടഹസിച്ചു. ഞാൻ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അത്. ഇങ്ങോട്ടേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല, സി എച്ച് പ്രസംഗിച്ചു പോയി. ഇതിന്റെ കൂടെ അന്ന് സി കെ പി ചെറിയ ഓമുഖി ഉണ്ടായിരുന്നു, അന്ന് ജീവിച്ചിരിപ്പുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ, അവരോടൊപ്പം ചോദിക്കുന്നത്. ഫ്രാൻസിസ് ഫ്രാൻസിസ് എന്ന ഒരാളെ കുറിച്ചും സുധാകരൻ പറഞ്ഞിരുന്നു. പക്ഷേ പിണറായി പറയുന്നു ഫ്രാൻസിസ് ഞാൻ ആ കോളേജിലുള്ളപ്പോൾ അവിടെ ഇല്ല എന്നാണ്. ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നതും ഒരു മോഹം മാത്രമാണെന്നാണ് പറഞ്ഞത്. അല്ല, ആ ഫ്രാൻസിസ് ഹോസ്റ്റൽ ഉണ്ട് എന്നാണ് ഈ അദ്ദേഹം പറയുന്നത്. ഹോസ്റ്റലിൽ ഞാൻ ഹോസ്റ്റൽ മെസ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് കേസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഹോസ്റ്റൽ, പിന്നീട് അത് എന്റെ നിയന്ത്രണത്തിലായി. അപ്പോ ഈ ഫ്രാൻസിസ് അവിടെ ഉണ്ട്, ഫ്രാൻസിസുമായിട്ട് ഞങ്ങൾ ഒരു ഏറ്റുമുട്ടലും ഉണ്ടായിട്ടില്ല. അയാൾ ഈ പറയുന്ന പോലെ കത്തി എടുത്ത് നടന്ന ആളൊന്നല്ല ഈ ഫ്രാൻസിസ്. ഏത് ഫ്രാൻസിസ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹോസ്റ്റലിൽ ഒരു ഫ്രാൻസിസ് ഉണ്ടായിരുന്നു. ആ ഫ്രാൻസിസ് ഈ രൂപത്തിലുള്ള ഒരു ക്രിമിനൽ സംഘത്തിന്റെയും ആളായിരുന്നില്ല. പിന്നെ ഏത് ഫ്രാൻസിസ് പറയുന്നത്? ഇതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണം സംസ്ഥാന മുഖ്യമന്ത്രി കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് നടത്തുന്നത്. സുധാകരന്റെ ഒരു സുഹൃത്ത് അതിരാവിലെ വീട്ടിൽ വന്നു, വളരെ കാലത്താണ്, അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി, എന്തിനാണ് വരുന്നത് എന്ന്. അപ്പോ അദ്ദേഹം ഫിനാൻസിയർ കൂടിയാണ് സുധാകരന്റെ എന്ന് പറയുന്നു. താങ്കളെ സുധാകരൻ വലിയ പ്ലാനുമായിട്ടാണ് നടക്കുന്നത്, താങ്കളുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞു. വിജയേട്ടനോട് മാത്രമല്ല, അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബ്രണ്ണൻ കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്നു, ഇവരുടെ കൂടെ ഒരാളായിരുന്നു. അവസാനം പിണറായിന്റെ ഒരു ആരാധകനായി അയാൾ. അദ്ദേഹത്തെ മകളുടെ മകന്റെ കല്യാണത്തിന് പിണറായി പോവുകയും ചെയ്തിട്ടുണ്ടാവും. അതുകൂടി പറഞ്ഞു. മദ്യവ്യവസായിയാണോ? ഞാനത് അതിനെ പറ്റിട്ടൊന്നും ഇപ്പൊ പറയുന്നു. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഒരു എറണാകുളത്താണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് പിണറായി ചെല്ലണമെന്നുള്ള നിർബന്ധമായിരുന്നു പോകുകയും ചെയ്തത്. ഇയാള് പിന്നീട് പിണറായിയുമായിട്ട് ബന്ധപ്പെട്ടു, ഈ ഫിനാൻഷ്യർ എന്ന് പറയുന്ന പിന്നെ പിണറായിന്റെ ആരാധകനായിരുന്നു. എനിക്ക് ആളെ മനസ്സിലായി. അപ്പോ അത് തന്നെയാണ് ആള്. അതെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് ഇത് ഇതിനപ്പുറത്ത് താങ്കൾ നിയമമന്ത്രി കൂടിയായിരുന്നു. ആ ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സംഘർഷം ഉണ്ടാവുമല്ലോ. ഈ പലതരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നത് അതേ നിലയിൽ വെർബാറ്റം ഒരു മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണോ, കെ പി സി സി പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ കെ പി സി സി കാരോട് ചോദിച്ചോളാം. ആത്മാർത്ഥതയില്ലാത്ത ആളാണ്, നട്ടലില്ലാത്ത ആളാണ്, എന്നെ പേടിച്ചിട്ട് നടക്കുന്ന ആളാണ്, ഞാൻ ചവിട്ടി താഴ്ത്തി താഴ്ത്തി കിട്ടിയ ആളാണ്, എന്റെ പേര് കേട്ടാ പേടിക്കുന്ന ആളാണ്, ഞാൻ കളരി അത്യാസിയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് പൊങ്ങച്ചം പറഞ്ഞ് നടക്കുമ്പോ അത് മറുപടി പറയേണ്ടി വരൂ? അതിന് കോൺഗ്രസ്സുകാർ തന്നെ തെളിവാണ്, ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ തെളിവാണ്.
എ കെ ബാലനോട് അല്പം മുമ്പ് ഞാൻ സംസാരിച്ചതാണ് ഇപ്പോ കേട്ടത്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കുറച്ചുകൂടി ഉണ്ട്. ശ്രീ കെട്ടി കുഞ്ഞുകണ്ണ, നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതുപോലെ ഇത് ആശാസ്യമായ രീതിയാണോ? ഒരു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയാണ്, ഞാൻ രണ്ട് കൈയും കൂട്ടി ഇടിക്കുന്നത് പോലെ കാണിച്ചു, പിന്നാലെ ചില വാക്കുകളും, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന്. പിടിച്ചു കൊണ്ടുപോടാ, ആരായവൻ എന്ന് ചോദിച്ചു എന്ന് പറയാണ്. മറ്റൊരാൾ എന്നെ പ്രകോപിപ്പിച്ചു എന്ന പേരിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറയാനാകുമോ? ശ്രീ കെട്ടി കുഞ്ഞുകണ്ണ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതല്ലോ ഇത് പറയാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുധാകരൻ അദ്ദേഹത്തിന്റെ ഭീരുത്വവും ക്രിമിനൽ സംസ്കാരവും മറച്ചു വെക്കാനായിട്ടാണ് പിണറായി വിജയനെ കൈകാര്യം ചെയ്ത ഒരു ക്യാമ്പസ് സംഘടനത്തെ കുറിച്ച് ഹൂങ്ക് പറഞ്ഞത്, വീമ്പിളക്കിയത്. അങ്ങനെ വീമ്പിളക്കിയപ്പോൾ അത് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൊണ്ടാടി. നികേഷും ശ്രദ്ധിച്ചില്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ രീതിയിൽ കൊണ്ടാടപ്പെട്ട സാധനമാണ്, അനുകൂലമായിട്ടും എതിരായിട്ടും. അപ്പൊ സുധാകരനെ പോലുള്ള രാഷ്ട്രീയം അങ്ങനെ എന്തൊക്കെ ആരൊക്കെ പറയുന്നു, ആരൊക്കെ കൊണ്ടു നടക്കുന്നു, അത് കേട്ടിട്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അതേ നിലവാരത്തിലേക്ക് പോവുകയാണോ വേണ്ടത്? ഇവിടെ ഒരു നിലവാര തകർച്ചയില്ല. നിലവാരം സൂക്ഷിച്ചുകൊണ്ട് തന്നെ കെ പി സി സി പോലെ, കെ പി സി സി എന്ന് പറയുന്നത് എത്രയോ മഹോന്നതന്മാരായ ആളുകൾ അലങ്കരിച്ചൊരു പദവിയാ പണ്ട്. അത് ഇന്നത്തെ കെ പി സി സി തന്നെയാണല്ലോ അത്. ആ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന ഒരാൾ പിണറായി വിജയൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ആ പാർട്ടിക്ക് ഇദ്ദേഹമാണ് അനുയോജ്യം തോന്നുന്നുണ്ടെങ്കിൽ അതാവട്ടെ. പക്ഷെ ഇദ്ദേഹം ഒരിക്കലും കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ അനുയോജ്യനായ ആളല്ല. ആ പാർട്ടിയുടെ കാര്യം ആ പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിലെ ചില ധാർമ്മിക മൂല്യങ്ങളും നമ്മൾ എല്ലാവരും സൂക്ഷിക്കുന്ന ചില ജനാധിപത്യ മൂല്യങ്ങളും ഉണ്ട്. ഗുഹാജീവികളെ പോലെ ശത്രുക്കളെ ആക്രമിക്കുന്നതിലും അടിച്ചു വീഴുന്നതിലും ഒക്കെ തന്നെ പുളകം കൊള്ളുന്ന ഒരാൾ കെ പി സി സി അധ്യക്ഷനാണ്. ഏത് പാർട്ടിയുടെയും നേതാവുന്നതിനും അർത്ഥമുള്ളത്. അദ്ദേഹം എന്താ ചെയ്ത്, പിണറായി വിജയനെ അടിച്ച് വീഴ്ത്തിയ ഒരു വടക്കൻ വീരഗാഥ പറഞ്ഞ് എന്താണ് മാധ്യമങ്ങളിടയിലെ ഞാൻ ഭയങ്കര ആളാണ്, ഈ പിണറായി വിജയൻ വീരുവാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. അത് അദ്ദേഹത്തിന്റെ വളരെ വീരുത്വപൂർണമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ ഉണ്ടാകുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പരിശോധിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ അത് മനസ്സിലാക്കാനും കഴിയും. അപ്പൊ സുധാകരനെ പോലുള്ള ഒരാള് വളരെ മോശമായ രീതിയിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഇത് ക്യാമ്പസ് കാലത്തെ സംഭവങ്ങളാണ്, അതിനൊക്കെ ഒരു ഔചിത്യം പാലിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം ചില മാധ്യമങ്ങളുടെ സഹായത്തോട് വളരെ ബോധപൂർവം തന്നെ കേരളത്തില് എന്താണ് പിണറായി വിജയൻ ഒരു ഭീരുവും ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ചർച്ച ആരംഭിച്ചു. ആ ചർച്ചക്ക് വേണ്ടിയാണ് ഈ അഭിമുഖം വന്നത്. പകരം പിണറായി വിജയൻ ഇപ്പൊ പ്രൂവ് ചെയ്യുന്നത് ഞാനും ആ കാലഘട്ടത്തിൽ ക്രിമിനൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നല്ലേ? അത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് ക്രിമിനൽ പ്രവർത്തന പ്രതിരോധമല്ലേ. എസ് യു ഗുണ്ടകള് കേരളത്തിലെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തിക്കാൻ എവിടെയും അനുഭവിച്ചിരുന്നില്ല. ബ്രണ്ണൻ കോളേജും മടപ്പള്ളി കോളേജും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ അനുഭവങ്ങളാണ് ഈ പല കോളേജുകളിലും ക്യാമ്പസുകളില് അന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സഹകരണത്തെ അതിജീവിക്കുന്നതിൽ, കേരളത്തിൽ എ എസ് എഫ് വഴി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച, ആ ചരിത്രമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പിണറായി വിജയൻ്റെ. ആ പിണറായി വിജയൻ ഒന്നുമല്ല, ഭീരുവാണ്, ഞാൻ അടിച്ച് വീഴ്ത്തിയ ആളാണ് എന്നൊക്കെ ഇങ്ങനെ തട്ടിവിടുന്ന ഒരാള് നികേഷ് ചോദിച്ചാൽ ശരിയാണ്. അങ്ങേയറ്റ അനൌചിത്യപരമായ ഒരു പരാമർശമാണ് സുധാകരൻ നടത്തിയത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അതിന് മറുപടി വരേണ്ട ഒരു സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചു. ഇവിടെ ശ്രീ ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കിയിട്ടില്ല എന്ന് എനിക്കറിയാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സുധാകരന്റെ ഫിനാൻസിയർ പിണറായി വിജയന്റെ വീട്ടിലേക്ക് രാവിലെ വരുന്നു, എനിക്ക് അത്ഭുതം തോന്നുന്നു, വന്നപ്പോൾ എന്താ വന്നത് എന്നത് സംബന്ധിച്ച് അയാൾ തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നു, നിങ്ങളുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതിയുമായി സുധാകരൻ നടക്കുകയാണ് എന്ന്. അത് ഈ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലല്ല, പിണറായി വിജയൻ്റെ പിൽക്കാല രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരു ഏടിനെ കുറിച്ചാണ് പിണറായി വിജയൻ പറയുന്നത്. അതാരാണ് എന്ന് എ കെ ബാലന്റെ ചില സൂചനകളിലൂടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അങ്ങേക്കും അറിയാം. സൂചന അനുസരിച്ച് എനിക്കും പിടികിട്ടി, പക്ഷെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് തന്നെ ഒന്ന് മുഖ്യമന്ത്രി പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരാള് പറഞ്ഞുവെങ്കിൽ അത് എത്രയോ വർഷങ്ങൾക്കുമ്പോഴുള്ള സംഭവമാണ്, ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത് കേഷ, ഇത് മുഖ്യമന്ത്രിയും വളരെ മുഖ്യമന്ത്രിയും പിന്നെ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ വലിയ കാര്യം ജനാധിപത്യം പറഞ്ഞല്ലോ. സി പി ചന്ദ്രശേഖരന്റെ പദത്തെ ഇതുവരെ തള്ളിപ്പറയാത്ത പാർട്ടിയല്ലേ സി പി എം.
ഇടയ്ക്ക് എത്ര രാഷ്ട്രീയം, ഞാൻ അതിലേക്കൊന്നും ആഗ്രഹിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയം അതല്ല, ഞാൻ അങ്ങനെയുള്ള രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളുമല്ല. പക്ഷെ ഇത് മുഖ്യമന്ത്രി തന്നെ ഇന്ന് പ്രതികൂട്ടിലായിരിക്കല്ലേ, മുഖ്യമന്ത്രിയുടെ പാസ്റ്റ് ഉണ്ട്, അത് ക്രിമിനൽ സ്വഭാവമാണെന്ന് അദ്ദേഹം സമ്മതിക്കല്ലേ ഇരിക്കുന്നത്, അത് ശരിയാണോ? അങ്ങനെയുള്ളവരാണോ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നവരൊക്കെ? അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെ നിലവാര തകർച്ചയാണ് മുഖ്യമന്ത്രി ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ അങ്ങേറ്റം ഖേദിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ പാടില്ലായിരുന്നു. സുധാകരൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിന് വേറെ രീതിയിൽ പറയാമല്ലോ. അദ്ദേഹം ഇന്ന് ചെയ്തത് എന്താ, ഈ 6 മണി വാർത്ത എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് എല്ലാവരും. അപ്പൊ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞ ശേഷം 6:30 അദ്ദേഹം, ഞാൻ ഇടയ്ക്ക് നിർത്തി പോയി വീണ്ടും വന്നപ്പോഴും നിർത്തിയിട്ടില്ല അദ്ദേഹം. ഞാൻ പറയുന്നത് APC പ്രസിഡന്റ് സുധാകരൻ ആയത് അത് കോൺഗ്രസിന്റെ കാര്യമല്ലേ? അതിന് ഇത്രയും മാർക്സ് പഠിത്തരം വേവലാതിപ്പെടുന്നത് എന്തിനാ? എന്തിനാ വേവലാതിപ്പെടുന്നത്? അതിന്റെ അർത്ഥം ഞാൻ ജേക്കബ് ജോർജ്, ഇതിനകത്ത് പിണറായി വിജയൻ നിഷ്കളങ്കമായി ഈ കാര്യങ്ങളൊന്നും ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാകാൻ സാധ്യതയുണ്ടോ? അതോ പിണറായി വിജയൻ ഈ വലിയ വിഴുപ്പ് ഭാണ്ഡം തുറന്നെടുക്കുന്നത് എന്തിനാണ്? ഇപ്പോ പുതിയ, ഇപ്പൊ പ്രസക്തമല്ലാത്ത പ്രശാന്ത് ബാബു ഇന്നു മുതൽ പ്രസക്തമാവുകയാണ്, മമ്പറം ദിവാകരൻ പ്രസക്തമാവുകയാണ്, ഇനിയും ഏറെ ആളുകളുണ്ട് സുധാകരനോടൊപ്പം അന്നുണ്ടാവുകയും പിന്നീട് തെറ്റിപ്പിരിയുകയും ചെയ്തിട്ടുള്ളത്, അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ അറിയാം. അപ്പോൾ അതെന്നാ വേറെ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിച്ചാൽ പോരെ എന്നാണ് ചോദ്യമെങ്കിൽ, ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതാണ് കറക്റ്റ്, 6 മണിക്ക് പിണറായിക്ക് കിട്ടുന്ന പ്രാധാന്യം ആർക്ക് കിട്ടാനാണ്? പിണറായി വിജയൻ തന്നെ ആ രാഷ്ട്രീയ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി അങ്ങോട്ട് സുധാകരൻ ചെയ്യാൻ പോകുന്ന പണി KPCC പുനഃസംഘടിപ്പിക്കലല്ല, DCC പുനഃസംഘടിപ്പിക്കലല്ല, ഈ പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയലാണ്. അതിൻ്റെ ഭാഗമായി ഇനി നിയമ നടപടി ഉണ്ടാകുകയാണെങ്കിൽ അത് നേരിടുകയാണ്. അപ്പോൾ പിണറായി വിജയൻ ഒന്നും കാണാതെ ഈ കാര്യങ്ങൾ പറയുമോ? അതെ, ഇത് പിണറായി വിജയൻ കേരളത്തിലെ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ഏറ്റവും ബുദ്ധിമാനായ, വളരെ ഷാർപ്പായിട്ട് ചിന്തിക്കുകയും വളരെ ഷാർപ്പായിട്ട് തന്നെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന നേതാവാണ്. അതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. സുധാകരൻ്റെ അഭിപ്രായം, കെ സുധാകരൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോൺഗ്രസ് ചർച്ചകളിലൊക്കെയും പറഞ്ഞത്, പഴയ രാഷ്ട്രീയം, കണ്ണൂരിലെ രാഷ്ട്രീയം പഴഞ്ചനായിപ്പോയി, ഒബ്സലീറ്റായിപ്പോയി, കാലഹരണപ്പെട്ടു പോയി, ആ രാഷ്ട്രീയക്കാരനല്ല കേരളത്തിലെ ആധുനിക രാഷ്ട്രീയത്തിലേക്ക് കെ സുധാകരൻ കടന്നു വരേണ്ടത് എന്ന അഭിപ്രായമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചർച്ചകളിൽ പറഞ്ഞത്. അത് ഇന്ന് എക്കാലത്തും പ്രസക്തമാവുകയും ചെയ്യും. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്, അതിന്റെ പ്രസക്തി എന്താണ്, അതിന്റെ പിന്നാമ്പുറം എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കാം. തീർച്ചയായിട്ടും അത് ഈ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ എന്റെ അഭിപ്രായം, പിണറായി വിജയൻ അത് പറയേണ്ടതില്ലായിരുന്നു എന്ന് തന്നെ എനിക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അങ്ങനെ പറയാൻ പിണറായി വിജയന് പ്രേരണയാവുകയായിരുന്നില്ലേ സുധാകരൻ എന്നും ചോദിക്കാം. ഒരു പ്രധാന കാര്യം, സുധാകരന്റെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയൻ അല്ല നികേഷ്, കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഈ വിവരങ്ങളെല്ലാം ഇപ്പോ ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, കഥകൾ, പിന്നാമ്പുറങ്ങൾ എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ. ഇതെല്ലാം എനിക്ക് തന്നത് കണ്ണൂരിലെ കോൺഗ്രസ്സുകാരാണ്. അതാണ് രസം. കണ്ണൂരിൽ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, അത് സുധാകരനോട് ഏറ്റുമുട്ടിയവർ, നോക്കണം, സുധാകരനോട് ഏറ്റുമുട്ടിയ കോൺഗ്രസ്സുകാർ, അവരുടെ കയ്യിൽ ഇതിന്റെ എല്ലാ രേഖകളും ഉണ്ട്. കോടതി ഇവരെല്ലാം ഈ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നികേഷ്, ഇതെല്ലാം ASCC കയ്യിലുമുണ്ട്. ഈ രേഖകളെല്ലാം ASCC കയ്യിലുണ്ട്. ഇതിന്റെ തർജ്ജമ ASCC കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് സുധാകരനെ KPCC അധ്യക്ഷനായിട്ട് നിയമിച്ചത് എന്ന് കണ്ണൂരിലെ ചില ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ വേവലാതിപ്പെടുന്നുമുണ്ട് നികേഷ്. അതാണ് കണ്ണൂരിലെ രാഷ്ട്രീയം. എന്റെ അഭിപ്രായം, വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് വേറെ ഒരു കഥയാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അതിൻ്റെതായ അക്രമണോത്സുകത ഉണ്ടായിരുന്നു. KSU ഇങ്ങോട്ട് വരികയാണ് 60s, 70s ആദ്യം. അത് കഴിഞ്ഞ് KSF ഇങ്ങോട്ട് വരുന്നു. 70, 75 SFI യുടെ ഒരു മുന്നേറ്റം, KSF കഴിഞ്ഞിട്ട് SFI വരുന്നു. SFI യുടെ ഒരു മുന്നേറ്റം,
അന്ന് ഇന്ന് നമുക്കറിയാമല്ലോ സി പി ജോൺ ഉൾപ്പെടെയുള്ളവരാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ. അവരൊക്കെ കൂടി അന്നത്തെ ഭയങ്കര രൂക്ഷമായ മത്സരം, പലരും പരിക്കേറ്റിട്ടുണ്ട്. കെ എസ് യു നേതാവായിരുന്ന ചെറിയാൻ ഫിലിപ്പ് മുതൽ എസ് എഫ് ഐ നേതാവായിരുന്ന സൈമൺ ബ്രിട്ടോ വരെയുള്ള എത്രയോ പേർ പരിക്കേറ്റിട്ടുണ്ട് അക്രമ രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ആക്രമണങ്ങളിൽ പെട്ടിട്ട്. അതൊന്നും ഇനിയിപ്പോ നമ്മൾ പറയുകയോ ചെയ്ത്, പക്ഷെ ഇന്ത്യൻ്റെ രാഷ്ട്രീയം വേറെയാണ്. ഇന്ത്യൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയം പറയണം, പിണറായി വിജയൻ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത്. രണ്ട് തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്, ഇപ്പോൾ ഭരണത്തുടർച്ച നേടിയത്. എന്റെ ആഗ്രഹം, അത് വ്യക്തിപരമായ എന്റെ ആഗ്രഹം, കേരളം രാഷ്ട്രീയം പറയുന്ന നേതാക്കന്മാരുടേതാവണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും സുധാകരനോട് പറയുന്നത്. കണ്ണൂരിലെ പഴയ രാഷ്ട്രീയത്തിന്റെ വക്താവുകയല്ല വേണ്ടത്. അതൊക്കെ സുധാകരൻ പിണറായി വിജയനെ പ്രകോപിപ്പിച്ചിട്ട് അദ്ദേഹം അവരോട് പറയും. അത് പിണറായി വിജയന്റെ സ്വഭാവമാണ്. എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ എന്ന് പറയുന്നവനാണ് പിണറായി. സുധാകരനും അങ്ങനത്തെ തരക്കാരനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അത് രണ്ടും പഴയ രാഷ്ട്രീയമാണ് നികേഷ്. പഴയ രാഷ്ട്രീയം, പഴയ കണ്ണൂർ രാഷ്ട്രീയം, അത് കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. ശ്രീ പ്രശാന്ത്, ഈ പുഷ്പരാജ് മരിക്കുന്നത് എങ്ങനെയാണ്? പുഷ്പരാജിന് വലിയ നിലയിൽ ആക്രമണം നേരിടേണ്ടി വരുന്നു. പ്രശാന്ത് ഇല്ലേ? പ്രശാന്ത് ബാബു ഇല്ലേ? പ്രശാന്ത് ബാബു, എങ്ങനെയാണ് പുഷ്പരാജ് മരിക്കുന്നത്? പുഷ്പരാജ് ഈ IUNDC അതായത് കണ്ണൂര് രാഷ്ട്രത്തിലെ പ്രഗത്ഭനായ IUNDC ഇവിടെ ഒരു വലിയൊരു നേതാവായിരുന്നു മാധവട്ടൻ. മാധവട്ടനെയൊക്കെ ഞങ്ങളെയൊക്കെ രാഷ്ട്രീയം പഠിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ മകനൻ പുഷ്പരാജൻ. അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. സജീവ രാഷ്ട്രീയ രംഗത്ത് നിന്നതാണ്, നല്ല ശുദ്ധ ഖാദി ധരിച്ച പ്രവർത്തകരാണ്. ആ പുഷ്പരാജൻ, ഇവർക്ക് ഈ മാധവട്ടന് രണ്ട് വേളി മക്കളുണ്ട്. അതിലെ ഒരു വേളിയിലെ ഒരു മകളുമായിട്ട് എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട്. ഞാൻ എൻ്റെ വാഹനത്തിൽ ഞാൻ ഇന്നുവരെ രാഷ്ട്രീയ അല്ലാതെ മറ്റു ഇതൊന്നും പരാമർശിച്ചില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അന്ന് കെ സുധാകരനും ഈ മാധവട്ട രണ്ടാം വേളിയിലെ മകളുമായിട്ട് എന്തോ അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം. ഈ പറയുന്ന പുഷ്പരാജനെ രണ്ടാം വേളിയിലെ മകൻ എറണാകുളത്ത് വെച്ചിട്ട് ഈ മകൾ കെ സുധാകരന് ചെന്നൈയിൽ വെച്ചിട്ടുള്ള ഒരു ബന്ധം, അതായത് മാധവട്ടന്റെ ഒരു മകളുമായിട്ട് എന്തോ അവിഹിത ബന്ധമുണ്ട് എന്ന് ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ പുഷ്പരാജ് മരിക്കുന്നത് എങ്ങനെയാണ് പിന്നീട്? പുഷ്പരാജ് മരിക്കുന്നത് കെ സുധാകരൻ ഈ പ്രശ്നം, അതായത് എനിക്കും അത് താല്പര്യമില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നത് താല്പര്യമില്ല. ഈ പറയുന്ന കക്ഷി പരിക്കേൽക്കുന്നത് ഒരു ഓട്ടോ പിടിച്ചിട്ട് കക്ഷി ഓട്ടോ ഡ്രൈവറായിരുന്നു, അദ്ദേഹത്തെ പയ്യാമ്പലത്ത് കൊണ്ടുപോയി ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, കാലൊക്കെ കൊത്തി. അവിടെയുള്ള അവര് അപ്പോ കണ്ടിരുന്ന ഒരു ആപ്പി എന്ന് പറയുന്ന കൽമക്കായ് പറിക്കുന്ന ഒരു കക്ഷി എന്നോട് പറഞ്ഞു. ഞാൻ മനോജ് എബ്രാം എന്ന് പറയുന്ന ഇന്നത്തെ ADGP പറഞ്ഞു, ഇദ്ദേഹം കണ്ടിരുന്നു, ഇന്നയാളാണ് ആക്രമിക്കുന്നത് കണ്ട് പറഞ്ഞു. പക്ഷെ നടപടി ഉണ്ടായില്ല. ഇത് മനോജ് എബ്രാം എന്നോട് പറഞ്ഞത്, നിങ്ങൾ അന്ന് സുകുമാരൻ ഇപ്പൊ റിട്ടയർ ചെയ്ത DVI അന്നത്തെ SHO കണ്ണൂർ ടൗൺ സ്റ്റേഷന്റെ SHOയോട് പോയി പറയണം, ഇപ്പൊ പറയണം എന്ന് പറഞ്ഞു. ഞാൻ SP ഓഫീസർ പറഞ്ഞത് കാര്യങ്ങൾ ഇപ്പൊ നേരെ മുമ്പിലാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ. ഇല്ല, അദ്ദേഹത്തിന് പരിക്കേറ്റു, ഗുരുതരമായ പരിക്കേറ്റു. പക്ഷെ ഷുഗറും ഇതൊക്കെ കൂടി പിന്നീടാണ് മരിക്കുന്നത്. പക്ഷെ കാരണം എന്താ അദ്ദേഹം മരിക്കാനുള്ള കാരണം? കെ സുധാകരന്റെ വേണ്ടി ഈ കാര്യം ഇതുമായി ബന്ധപ്പെട്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റെ അടുക്കൽ തെളിവില്ലെങ്കിൽ ആപ്പി പറഞ്ഞേ, ആപ്പി എന്ന് പറഞ്ഞ കൽമക്കായ് പാലിക്കുന്ന ആള് പറഞ്ഞ അറിവാണ് എനിക്കുള്ളത്. അദ്ദേഹവും കോൺഗ്രസ്സുകാരനാണ്, ഭരണശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കണ്ടു അവൻ കൽമക്കായ് പറിക്കാൻ പോയപ്പോ ഈ പറയുന്ന പയ്യാമ്പലത്ത് കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ ഈ പറയുന്ന പുഷ്പരാജനെ കൊണ്ടുവന്ന് ഇദ്ദേഹം കല്ലുക്കായി പറിക്കുമ്പോ ആക്രമിക്കുന്ന ഞാൻ കണ്ടു. ആ കാര്യം ഞാൻ അന്ന് SPയോട് പറയുന്നു, ADGP മനോജ് എബ്രാമിനോട് ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ SHOയോട് പറയണം എന്ന് പറഞ്ഞു. അന്ന് SHO SI ആണ്, ഇന്ന് CA ആണെങ്കിൽ അന്ന് SHO SI മാറാണ്. ആ SHOയോട് ഞാൻ പറയുന്നു, ഇതാ സർ എനിക്ക് ഇങ്ങനെ കിട്ടി വേറെ ഇങ്ങനെ ഇങ്ങനെയാണ്. എന്നിട്ടും ഒരു നിയമ നടപടി അക്കാര്യത്തിലുണ്ട്.
ഒരു ന്യായം ആ കുടുംബത്തിന് കിട്ടിയില്ല. കേസ് എവിടെ എത്തിയില്ല അല്ലേ? കേസ് എവിടെ എത്തിയില്ല. ശരി, ഇതാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് സിപിഎമ്മും സിപിഎമ്മിലെ അന്ന് ഞാൻ ശ്രീ പി ജയരാജനുമായി ഒരു പിന്നെ ഞാൻ കൗൺസിലർ ആയിരിക്കുമ്പോ കിട്ടിയ ഒരു അവസരത്തെ ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഈ കാര്യം സംസാരിച്ചിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഈ കാര്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു? ശ്രീ പി ജയരാജനോട് താങ്കൾ ഇതിന്റെ ഭാഗവാക്കല്ലേ എന്നാണ് അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അത് ആണ് ഞാൻ തുറന്നു പറഞ്ഞു. ഞാനും അതിന്റെ ഭാഗമായി. ഞാൻ വേണമെങ്കിൽ വീണ്ടും ജയിലിൽ പോകാൻ തയ്യാറാണ്. ഞാൻ തുറന്നു പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ. ഈ ശ്രീ കെ സുധാകരൻ ഈ പടി കടന്നു വരുന്ന എത്ര പേരെ നീചമായി. പുറശ്ശേരി ബാലകൃഷ്ണനെ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ബോംബ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രപ്രവർത്തനത്തിലേക്ക്. മറ്റൊരു രാഷ്ട്രപ്രവർത്തനത്തെ ഇപ്പുറം വരുമ്പോൾ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം നടത്തുന്നതല്ല ഒരു നിർദ്ദേശം കൊടുത്തല്ല അദ്ദേഹത്തിനെ പറഞ്ഞു വിടുന്നത്. അദ്ദേഹത്തിന്റെ രണ്ട് ബോംബ് കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ കെ പി സി സി അധ്യക്ഷൻ വിടുന്നത്. ബെന്നി എബ്രഹാം സജിത് ലാലിന്റെ മരണം എങ്ങനെയാണ്? സജിത് ലാൽ മരിക്കുന്നത് കൃഷ്ണേട്ടൻ സജിത് ലാലിന്റെ അച്ഛൻ ഇപ്പൊ കഴിഞ്ഞ കെ പി സി സി പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന മുമ്പേ സജിത് ലാലിന്റെ വീട്ടിൽ പോയല്ലോ. തിരുവനന്തപുരത്തെ വീട്ടിൽ പോയല്ലോ അദ്ദേഹം. കൃഷ്ണേട്ടൻ പോലെ കൃഷ്ണേട്ടൻ എന്റെ കൂടെ തിരുവനന്തപുരത്ത് എന്നോട് പറഞ്ഞതാ. കൃഷ്ണേട്ടൻ നേരിട്ട് എന്നോട് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? കൃഷ്ണേട്ടൻ സുധാകരനോട് പറഞ്ഞു എന്റെ മകന്റെ പേര് സി ആർ പി ബാലനാണ് അന്ന് പയ്യന്നൂരിൽ പിന്നെ സി പി എം പാർട്ടിയെ നയിക്കുന്നത്. ഈ പറയുന്ന സി ആർ പി ബാലന്റെ കാര്യങ്ങൾ ഇതൊന്നും പരാമർശിക്കരുത്. ഈ പറഞ്ഞ അജിത് ലാലിന്റെ കാര്യം പരാമർശിക്കരുത്. എന്റെ മകന്റെ പേര് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയത് സി ആർ പി ബാലനെ എന്തെങ്കിലും ചെയ്തിട്ട് നീ രാഷ്ട്രീയത്തിൽ വന്നാൽ മതി എന്നാണ് അന്ന് സജിത് മരിച്ച സജിത് ലാലിന്റെ കേസ് എന്റെ മുമ്പിൽ നിന്നാണ് അദ്ദേഹം നിർദ്ദേശം കൊടുത്തത്. നീ സി ആർ പി ബാലനെ വധിച്ചിട്ട് രാഷ്ട്രീയ നേതൃത്വ രംഗത്ത് വന്നാൽ മതി എന്ന് പറയുന്നത് കേട്ട വ്യക്തിയാണ് ഞാൻ. ഞാൻ സജിത് ലാലിന്റെ മോനെ, എന്റെ പൊന്നു മോനെ, എനിക്ക് പ്രായം ഇത്രയാ. നീ ഇതൊന്ന് അദ്ദേഹത്തിന് ചവിട്ട് പടിക്കേരി വലിയ മന്ത്രിയാണ്. നിനക്കത് നിനക്കൊരു കെ എസ് യുവിന്റെ ബസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയത്തിൽ ഒരു മണ്ഡല ബസ് ഉണ്ടോ ആകണ്ട ആഗ്രഹം കൊണ്ടാണ് താങ്കൾ നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഇതൊന്നുമായി പോകരുത് എന്ന് ഞാൻ ഉപദേശിച്ചു. അവൻ കേട്ടില്ല. അങ്ങനെ സി ആർ പി ബാലനെ വധിച്ചവനെ എന്റെ സഹായം ആവശ്യപ്പെട്ടു. സി ആർ പി ബാലനെ ഒരു തവണ ആക്രമിക്കാൻ അന്നൂരിൽ വെച്ച് പോയ വാഹനത്തിൽ ഓടിച്ച വാഹനം ഞാനാണ് അന്ന് എന്നോട് പ്രശാന്തട്ടാ നിങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. സി ആർ പി ബാലൻ എന്റെ മുമ്പിൽ നിൽക്കുന്നു. സൈക്കിൾ ഓടിച്ചു പോകുന്നു, സൈക്കിൾ ഓടിച്ചു പോകുന്നു. വേണ്ട, ഒന്നും ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇത് കെ സുധാകരൻ പറഞ്ഞ സി ആർ പി ബാലനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ നീ തെളിയിക്കണം, നിന്റെ കഴിവ് തെളിയിക്കണം എന്നാ സി ആർ പി. അങ്ങനെ പയ്യന്നൂരിൽ വെച്ചിട്ട് ഒരു പ്രസംഗം എന്റെ സജിത് ലാലിന്റെ രോമ തൊട്ടാൽ ആ കൈ ഞാൻ വിട്ടു പിറ്റേന്ന് ഒരാഴ്ച ആയിട്ടില്ല. സി ആർ പി പിന്നെ ബാലന് ആരോ ആയിക്കോട്ടെ, ആരോ എന്നല്ല, സജിത് ലാലിന്റെ ബോംബ് പറിച്ച് വെച്ചു. ആരാ കാരണം? കാരണം കെ സുധാകരനാണ്, ഞാൻ വിശ്വസിക്കുന്നു കെ സുധാകരനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഈ പ്രസംഗം സജിത് ലാലിന്റെ, സജിത് ലാലിനെ അറിയില്ല സി പി എമ്മിന്റെ നേതൃത്വത്തിന് അവിടെ അങ്ങനെ ഒരു സജിത് ലാല് കെ സുധാകരന് വേണ്ടിയോ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് അറിയില്ല. സി പി എം നേതൃത്വത്തിന് ടി പി ചന്ദ്രനെ പോലെയുള്ള ആൾക്കാരാണ് അന്ന് അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. നാരായണൻകുട്ടി മറ്റേ അവരെ എം കെ രാഘവൻ അവരൊക്കെ സജിത് ലാലി സി പി എമ്മിന്റെ നേതൃത്വത്തിന് അറിയില്ല. അതാരാണ് പറയുന്നത്? കെ സുധാകരനാണ് പറയുന്നത്, സജിത് ലാൽ. അങ്ങനെ സജിത് ലാലിന് ഒന്ന് ആര് പറയുന്നു? സജിത് ലാലിന്റെ പേര് പറഞ്ഞു. സ്വന്തം അച്ഛൻ പറയുന്നു എന്റെ മകന്റെ പേര് പരാമർശിക്കരുതേ സുധാകര. പക്ഷേ നികൃഷ്ട ജീവി എന്ന് ഞാൻ ഇപ്പം പറയും. അയാളെ ആ ഒരു പിന്നെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സജിത് ലാലിന്റെ പേര് ഒരു സജിത് ലാലി കൊല്ലപ്പെട്ടു. ആരാണ് ഉത്തരവാദി? 22 കൊലക്കും ഉത്തരവാദി കെ സുധാകരനാണ്. ഞാൻ തെളിവ് തരാം. ഞാൻ എവിടെ വേണമെങ്കിലും തെളിവ് തരാം. മാഹി പാലസിന് ഏറ്റുവാങ്ങിയ 22 ശവശരീരങ്ങൾക്കും ഉത്തരവാദി കെ സുധാകരനാണ്. ഞാനും വധിക്കപ്പെടേണ്ട ആളാണ്. ഞാൻ കൂത്തുറുമ്പോ എന്റെ തറവാട് മാറോളി, ഞാൻ മാറോളിയാ. മാറോളി കെട്ട് ഡിവൈഎഫ്ഐയുടെ സുഖം നിൽക്കുന്നത് മാറോളി കെട്ടിലാണ്. ഞാനും വധിക്കപ്പെടേണ്ട. ഇ പി ജയരാജൻ വധശ്രമത്തിന് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ടി പി ഹരീന്ദ്രനും കെ സുധാകരനും താങ്കളുമായിരുന്നു അന്ന് നടാലിന്റെ വീട്ടിലുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ആ ഗൂഢാലോചന നടന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ആരെങ്കിലും അല്ല ഇ പി ജയരാജനെ വധിക്കാൻ, അല്ലെങ്കിൽ അന്ന് പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും വധിക്കാൻ വേണ്ടിയാണ് ആ സംഘം പുറപ്പെടുന്നത്. കോൺഗ്രസിന്റെ ആരെങ്കിലും അല്ല, ആർ എസ് എസ്സുകാരും ആർ എസ് എസ്സുകാരിൽ നിന്ന് പുറത്തായവരും ഒക്കെയാണ് പോയത്. അതെങ്ങനെയാണ് ആ ബന്ധം? അല്ല,
അതായത് എന്നെ വിളിപ്പിച്ചത് എന്തോ എന്താണ് എന്നറിയില്ല. ഞാൻ അവിടെ എത്തി, വീട്ടിലെത്തി, അവിടെ ഇരിക്കുമ്പോ പിന്നെ ഹരീന്ദ്രൻ വക്കീലുണ്ട്, ഞാനും പുള്ളിയും മാത്രമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു പേരാവൂർ സംഭവത്തിൽ ഒരു മറുപടി കൊടുക്കണ്ടേ പ്രശാന്തേ, വേണം എന്നോട് പറയാം. അല്ല ടി പി ആരും നീ എന്ത് വേണം മുമ്പേ, അതായത് പിന്നെ സേവറി ഹോട്ടലിലും കോപ്പറേറ്റീവ് പ്രസിഡന്റ് നടന്ന അതേപോലെ ആ ടീമിനെ ബന്ധപ്പെട്ട് നീ വണ്ടി എടുത്തു ജിമ്മി ജോസഫ്. ആ ജിമ്മി ജോസഫിന് ഇന്ന് പിന്നെ പോലീസിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തി എവിടെയും കൊണ്ടെങ്കിൽ പിടിച്ച് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലാന്ന് പറയാം. ജിമ്മി ജോസഫ് എന്ന് പറഞ്ഞ കക്ഷിയെ ഇദ്ദേഹത്തിന്റെ ഗുണ്ടയെ പിടിച്ചാൽ തീരുന്ന വിഷയേ ഉള്ളൂ. ഈ നിങ്ങൾക്ക് ഈ താങ്കൾ ഇപ്പൊ ചോദിച്ച മറുപടി അദ്ദേഹം. അപ്പോ അന്ന് മൂന്ന് പേര് ഞാനും ടി പി ഹരിന്ന് കെ സുധാകരൻ മാത്രം ഇരിക്കുന്നില്ല പറഞ്ഞു. സി പി എമ്മിന്റെ ഒരു ഉന്നത ഏതാ, ഒന്നിക്കൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഇ പി ജയരാജൻ. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇനൊന്നു, അതായത് എന്നോട് ആവശ്യപ്പെട്ട എന്താ വണ്ടി എടുത്ത് ഈ പറഞ്ഞ ജിമ്മി ജോസഫ് എന്ന് പറയുന്നത് പണ്ട് കടവന്തര സ്വദേശിയാണ്, നാൽപ്പാടി വാസു കേസിലെ ഒരു പ്രതിയാണ് ഇദ്ദേഹം ജിമ്മി ജോസഫ്. ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് പിന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ട് നാട് വിട്ട് കണ്ണൂരിലെത്തിയതാണ്. കണ്ണൂരിലെത്തിയപ്പോ പിന്നെ ബെന്നി അബ്രഹാം ഒരു ദിവസം പിന്നെ ഇവനെ പരിചയപ്പെട്ട്, ഇവനെയും കൂട്ടി കെ സുധാകരനെ പരിചയപ്പെട്ട്, ആരോരും ഇല്ലാതെ ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ പിന്നെ അക്രമത്തിന് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താലോ, ആരുമില്ല, ഒരു ബാധ്യതയും ഇല്ല, കുടുംബവും കാര്യങ്ങളോ ഒന്നും സാമൂഹ്യ ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വ്യക്തികൾ ആവശ്യമാണ് സുധാകരൻ. അങ്ങനെ അതിന്റെ ഒരു ഉദാഹരണമാണ് ജിമ്മി ജോസഫ്. ജിമ്മി ജോസഫാണ് ഇന്നത്തെ നാൽപ്പാടി വാസ കേസിലെ പ്രതി. ശ്രീ കെ പ്രമോദ് ഇന്നുള്ള കണ്ണൂർ രാഷ്ട്രത്തില് ഇപ്പൊ ഉള്ള കെ പ്രമോദ് യാദൃശ്ചികമായിട്ടാണ് അവിടെ പ്രതിയാക്കപ്പെടുന്നത്. പക്ഷേ ജിമ്മി ജോസഫാണ് പിന്നെ ഇതിന്റെ അകത്ത് യഥാർത്ഥ പ്രതി. നാൽപ്പാടി വാസു കേസിലെ പ്രതി ചോദിക്കുന്നത് ഇ പി ജയരാജൻ വധശ്രമത്തിന് സുധാകരൻ അയച്ചതായി പ്രതിപ്പട്ടികയിലുള്ള രണ്ട് പേരുകളിൽ ഒന്ന് രാജീവൻ പിന്നീട് ദിനേശൻ ശശി. ദിനേശൻ ഇവര് അതിനകത്ത് ഒരാള് മരണപ്പെട്ടു. രാജീവൻ ഇപ്പോഴും ഉണ്ട് മംഗലാപുരത്ത്. ഏതോ പത്രമാ എന്നോട് പറഞ്ഞത്, വേറൊരു സുഹൃത്ത് പറഞ്ഞത് പത്ര പിന്നെ ബി ജെ പി ആണ് ഇപ്പൊ അദ്ദേഹം. ബി ജെ പി ആണ് ഒരു ബി ജെ പിയുടെ ഏതോ ഒരു പത്ര സ്വാധീനമുള്ള ഒരു പത്രത്തിൽ മംഗലാപുരത്ത് വർക്ക് ചെയ്യുന്നതാണെന്ന് ഇപ്പൊ എനിക്ക് കിട്ടിയ വിവരം. അല്ല അവിടെ അവിടെ എന്തുകൊണ്ടാണ് ഒരു ആർ എസ് എസ്കാരെ കിട്ടിയത്? ആ സമയത്ത് ഒരു കോൺഗ്രസ്സില് ആ നിലയിൽ ഓപ്പറേഷൻ നടത്താനുള്ള ആളുകളില്ലേ? അല്ലല്ല, കോൺഗ്രസ്സില് അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള ഒരു ആൾക്കാരൊന്നുമില്ല. നാട്ടിൻപുറത്തുള്ള സാധാരണ ഒരു അടിപിടിയിൽ അവരെ പ്രതികരിക്കും പിടിക്കും. സി പി എമ്മിനെ പോലെയോ ആർ എസ് എസിനെ പോലെയോ ബി ജെ പിനെ പോലെ അവരോട് പ്രതികരിക്കാനുള്ള ഒരു ശക്തിയുള്ള ഒരു ഇതൊന്നും അല്ല കോൺഗ്രസ്. പക്ഷെ സുധാകരൻ അന്ന് എൻ ആർ ഉണ്ടായിപ്പോ അങ്ങനെയൊക്കെ അവിടെ എൻ ആർ പോലും ഉപേക്ഷിച്ചു. അവിടെ കെ സുധാകരൻ പ്രതീക്ഷ കൊടുക്കുന്നത് എന്നെ പോലുള്ള എന്റെ ചെറുപ്പം എന്നെ പോലുള്ള ആളോട് പറയുന്ന എന്താ പ്രതികരിച്ചിരിക്കും. അപ്പൊ എനിക്കും ആവേശം വന്നു, ഞാനും കൂടെ വന്നു. ഞാൻ പറഞ്ഞില്ല ഞാനാണ് ആദ്യത്തെ ബോംബ് ഇട്ടത്, ഇനി എന്ത് സഭ എന്നെ ജയിലിലടച്ചോ. ഞാനാണ് കരിമ്പി കൃഷ്ണന്റെ അടുത്ത് കെ സുധാകരന്റെ കൂടെ പോയിട്ട് എന്റെ കയ്യില് കെ സുധാകരൻ കരിമ്പി കൃഷ്ണന്റെ അടുത്ത് ആദ്യത്തെ ബോംബ് പുല്ല് പൊതിഞ്ഞിട്ട് തരുന്നത് എന്റെ കയ്യിലാണ്. ഞാൻ ജീപ്പിൽ നിന്നുകൊണ്ട് അന്ന് തളിപ്പറമ്പ് ഹൈവേ പൊട്ടിപ്പൊളിഞ്ഞ റോഡാ, ഓരോ ഇതിലും പിന്നെ ജീപ്പിന്റെ ഇത് അന്ന് കെ സുധാകരൻ ഒരു ജീപ്പേ ഉള്ളൂ. അതിൽ വരുമ്പോ എന്നോട് എന്റെ പൊന്നു മോനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ സുധാകരൻ അന്നും സൂക്ഷിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നല്ല, ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നവരെ അദ്ദേഹത്തെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് ഒരു ബോംബ് പുല്ല് പൊന്നി തന്നു. ആര് തന്നു? കരിമ്പ് കൃഷ്ണൻ തന്നു. ഞാൻ മുമ്പേ എന്റെ 2012 വെളിപ്പെടുത്തല് പറഞ്ഞില്ലേ, എന്ത് നടപടി എടുത്തു കരിമ്പ് കൃഷ്ണന്റെ പേരിൽ? എന്ത് നടപടി ടി പി ഹരീന്ദ്രന്റെ പേര്? ക്രൈംബ്രാഞ്ച് കോഴിക്കോട് വെച്ചിട്ട് ടി പി ഹരീന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന് പറയും. കേസ് വരാൻ എന്ത് പറ്റി ഇവർക്കെന്ത്? ആർക്കും ഒന്ന് ഈ പറയുന്ന ഞാൻ റെഡി, ഞാൻ വീണ്ടും ജയിലിൽ കിടക്കാം. ഞാൻ കെ സുധാകരന്റെ കൂടെ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ 2 കൊലക്കേസിലും 3 307 കേസ് 22 കൊലക്കേസ് മൊത്തം കേസ് പ്രതിയാണ്. ഞാൻ വീണ്ടും ജയിലിൽ കിടക്കാൻ റെഡി. 53 വയസ്സാണ്, ഞാൻ വീണ്ടും ജയിലിൽ കിടക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കെ സുധാകരനാണ് അതിന്. കെ സുധാകരൻ കിടക്കട്ടെ, ഞാനും കിടക്കാൻ റെഡി. കെ സുധാകരനാണ് എന്നെ പ്രകോപിപ്പിച്ച് ഈ എന്നെ സ്വാധീനിച്ചത് എന്ന് പറഞ്ഞാൽ അന്ന് രാഷ്ട്രീയം പിന്നെ സി പി എമ്മിനെ പ്രതിരോധിക്കുക അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ ഇഞ്ചക്ട് ചെയ്തത് കെ സുധാകരനാണ് ആവേശം കൊണ്ട്. പക്ഷേ സേവറിയോട്ട് എന്റെ ഒരു
പ്രശ്നമില്ലാതെ എന്റെ പ്രദേശത്ത് കണ്ണൂർ ടൗൺ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റാണ് ഞാൻ അന്ന്. ഗാന്ധി ഒരു ഗാന്ധി പ്രതിമ എന്നല്ല സമരം നടത്തിയില്ല, എന്നെ കണ്ടു ആ നല്ല സമര പരിപാടികളൊക്കെ നടത്തി, എന്നെ കൂട്ടി ഗ്രൂപ്പിൽ കൂട്ടി. പിന്നീട് അദ്ദേഹം ചെയ്യുന്ന എന്താ, തേവരി ഹോട്ടലിൽ എന്റെ സുഹൃത്ത് പ്രശാന്ത് എന്റെ സുഹൃത്താണ്, കോപ്പറേറ്റീവ് ബസ് എരുമക്കുടി എന്ന് പറയുന്ന എരുമക്കുടിയിലെ തെക്കി ബസാറിലെ സിവിൽ സ്റ്റേഷനും ഡി സി സി ഓഫീസും സി പി എം ഓഫീസും ഉൾക്കൊള്ളുന്ന അഴീക്കോട് മന്ദിരം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ കൗൺസിലറായത് എം കെ രാഘവനാ എന്നെ കൊണ്ടുപോയിട്ട് എ കെ ആന്റണിയാണ് ഉമ്മൻചാണ്ടിയാണ് അന്ന് പറഞ്ഞത്. പിന്നെ പ്രശാന്താണ് നല്ലൊരു പിന്നെ സാമൂഹ്യ പ്രവർത്തനാണെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ കൗൺസിലാക്കി, ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചതായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇ പി ജയരാജൻ വധശ്രമത്തിലേക്ക് രണ്ടുപേരെ നിയോഗിക്കുന്നത് രാജീവനായിരുന്നു, ത്രൂ രാജീവനായിരുന്നു, രാജീവൻ ശിവരേശൻ രാജീവൻ പേരാവൂരിലെ ബോംബേറിലാണ് ഒറ്റക്കണ്ണനായി പോയത്. ഒറ്റക്കണ്ണായത് കാക്കേങ്ങാട് വെച്ചിട്ട് ഇദ്ദേഹം എന്റെ വാഹനത്തിൽ കയറുന്നു. അതായത് നാൽപ്പാടി അതായത് മാർക്സിസ്റ്റ് അക്രമ വിരുദ്ധ ജാഥ പോകുമ്പോ കാക്കേങ്ങാട് വെച്ചിട്ട് കൈ കാണിച്ചിട്ട് എന്റെ വാഹനത്തിൽ കയറുന്നു. ആര്? രാജീവൻ. അപ്പൊ ടി പി ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നത്. പേസ്റ്റ് ചെയ്യപ്പെട്ടത് ഇദ്ദേഹം ടി പി ചന്ദ്രനെ ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന കക്ഷിയെ ആ സ്ഥലത്ത് ഇരുത്തി. അങ്ങനെ പോകുമ്പോ പിന്നെ ഉരുവച്ചാലുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലം ഒഴിവാക്കിയിട്ട് മട്ടന്നൂരി ഒക്കെ പോകാൻ പോകുമ്പോഴാണ് ഈ പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആക്രമിക്കപ്പെട്ടത്. അത് സുധാകരനെ കൊല്ലാൻ വേണ്ടി സി പി എം ആണ് ബോംബെറിഞ്ഞത്. ആ സോറി, ഞാൻ അത് നാൽപ്പടി ഓക്കെ അതല്ല ഞാൻ പറഞ്ഞത്, കാരാപേരാവൂരിൽ വെച്ചിട്ട് പിന്നെ മറുപടി എന്നുള്ള നിലയിലാണ് പേരാവൂരിൽ ബോംബെറിഞ്ഞ് സുധാകരൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്, സുധാകരന്റെ ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെടുക. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് പിന്നെ എനിക്ക് പെട്ടെന്ന് വഴി തെരിയില്ല, ഞാനായിരുന്നു അന്ന് ഡ്രൈവർ. ഞാൻ നേരെ വിട്ടപ്പോ വഴി തെറ്റി വന്നപ്പോ അടുത്ത് അവിടെ ഒരു പിന്നെ ഞാൻ വഴി തെറ്റി തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ കാണുന്നത് എന്റെ വണ്ടിയുടെ മുമ്പിൽ ദുരിതരാ സ്ഫോടനം. ഞാൻ കരുതി ഏതോ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം എന്തോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചടക്കം പൊട്ടുന്ന സ്ഫോടനം കാണുന്നു. ഞാൻ റിവേഴ്സ് ചെയ്തു, റിവേഴ്സ് ചെയ്തപ്പോ ബാക്കിലും പിന്നെ ഇത് വന്നപ്പോ എനിക്ക് തിരിഞ്ഞു ഇത് ബോംബേറാണ്. ഞാൻ പിന്നെ ഈ 3 മീറ്റർ റോഡിലെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റി ഞാൻ വണ്ടി എടുത്ത് പോയി. പിന്നെ ജോസഫ് ആയിരുന്ന അന്നുണ്ടായി വി എം ജോസഫ് എന്ന സിയുടെ വണ്ടിയുടെ മുമ്പിൽ വണ്ടി നിർത്തി. അപ്പോഴേക്കും ഈ പറയുന്നത് ഗൺമേനോട് ഞാൻ പറഞ്ഞത് ആക്രമണമാണ് വെടിവെക്കുന്നപ്പോ ഗൺമേൻ വെടിവെക്കുമ്പോ ഗൺമേൻ അന്ന് എന്താ പറയുന്നത് നാൽപ്പാടി ബസ്സും ഒരിക്കൽ രണ്ടുപേരെ സസ്പെൻഷൻ ഇല്ല, എനിക്ക് സസ്പെൻഷൻ ആകാൻ പറ്റില്ല. പ്രേമൻ എന്ന് പറയുന്ന ഒരു എസ് ഐ എന്നോട് പറയുന്നു നാൽപ്പാടി വാസു എന്റെ അനുഭവം എനിക്ക് ഉണ്ടാകാൻ പറ്റില്ല, ഞാൻ പിടിവിട്ടില്ലെന്ന്. അങ്ങനെ ഈ പറയുന്ന കട്ടി ഇത് ആസൂത്രണം ചെയ്തത് അല്ല ഈ സംഭവത്തിൽ ഇത് ആരോ ആയിക്കോട്ടെ സി പി എം ആണ് അത് ഉറപ്പല്ലേ, സി പി എം ഇദ്ദേഹത്തോട് ആരാണെന്നൊന്നും എനിക്കറിയില്ല, അത് എനിക്കറിയാതെ അറിയാതെ കാര്യം പറഞ്ഞത് സി പി എമ്മിൻ തന്നെയാണെന്ന് എനിക്കറിയാം, സാധാരണ രാഷ്ട്രീയ സി പി എമ്മിന്റെ ആരോ ആയിക്കോട്ടെ ആക്രമിച്ചു. അന്ന് അന്നത്തെ ഐ ജിയും എസ് പി എന്നോട് പറഞ്ഞത് ശ്രീ അല്ല പ്രശാന്തിന്റെ അന്നത്തെ ഡ്രൈവറുടെ അന്ന് മാതൃഭൂമി പത്രമൊക്കെ എഴുതിയതാ പ്രശാന്തിന്റെ അങ്ങനെയല്ല ഡ്രൈവറുടെ വലത് കാലിന്റെ പിന്നെ പെരിവിരലിന്റെ മാസ്മരിക ശക്തി കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എം എൽ എയും കൂട്ടം രക്ഷപ്പെട്ടതെന്ന് ഐ ജിയും ഇവരൊക്കെ എന്നോട് പറഞ്ഞതാ. അങ്ങനെ തന്നെയാണ് ആ നന്ദി ഇപ്പോ കാണിക്കുന്നുണ്ട് അദ്ദേഹം. ആക്സിലേറ്ററിൽ താങ്കളുടെ കാല അമർന്നു ആ സമയത്ത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ അവിടെ അവര് പോലും അന്നത്തെ ഐ ജി എന്നോട് പറഞ്ഞത് അല്ല എസ് ഐ ജി ഉണ്ട് അന്നത്തെ എസ് പി എന്നോട് പറഞ്ഞത് അനിൽകുമാർ സാറായിരുന്നു, ഒരു അനിൽകുമാർ സാറായിരുന്നു അന്ന് എസ് പി. എസ് പി എന്നോട് പറഞ്ഞത് പ്രശാന്തേ നിങ്ങൾ അതിൽ അമർന്നു എന്നാ കേട്ട് 13 ബോംബ് വീണു സാർ, 13 ബോംബ് വീണു. പക്ഷെ ഞാൻ അതിനിടയിൽ പോയത് അവരറിഞ്ഞിട്ടുണ്ട്, ഞാൻ വണ്ടി ഓടിച്ചു പോയി. ഞാൻ ഈ സി എയുടെ ജീപ്പിനടുത്തെത്തി എന്റെ ഡോറൊക്കെ തുറന്ന് കിടക്കുമായിരുന്നു, അവിടെ നിന്ന് കുറെ പ്രവർത്തകർ വന്ന് തുണി കെട്ടി ഇതൊക്കെ ഞാൻ എയർ ക്യാമ്പിൽ വണ്ടി കൊണ്ടുപോയി വെച്ചു, വണ്ടി കൊണ്ടുപോയി വെച്ചു. മാലൂർ വഴിയാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലായിരുന്നു ആര് കേസുധാകരനൊക്കെ എന്നോടും ഹോസ്പിറ്റലിൽ വരാൻ പറ്റുമ്പോൾ ഞാൻ എടുത്തിട്ടായി. ഞാൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തുമ്പോൾ കുമ്പക്കുഴി മാധവിയെ എടുത്തി അതായത് കെ സുധാകരന്റെ അമ്മ എന്നെ പൊത്തിപ്പിടിച്ചു, എന്റെ മോനെ നീ പറഞ്ഞിട്ട് അത് കൊണ്ടുതന്നില്ലേ മോനെ എന്ന് പറഞ്ഞു. ആ നന്ദി ഇന്നും സുധാകരനില്ല, ഇപ്പോഴും ഇല്ല. അതായത് രണ്ട് 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 ഉദ്ധരണികൾ കൂടി അലഞ്ഞു നടന്നു വന്ന
റാസ്കലാണ് സുധാകരൻ, ഭീരുവുമാണ് എന്ന് പി രാമകൃഷ്ണൻ പറഞ്ഞു എന്ന് പറയുന്നു. തന്റെ കയ്യിലുള്ള ഫോട്ടോയും തെളിവുകളും പുറത്തുവിട്ടാൽ സുധാകരനെ കോൺഗ്രസിലെ ആരും അംഗീകരിക്കില്ല എന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു എന്ന് പറയുന്നു. സുധാകരൻ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. ശരിയാണ്. അല്ല, സുധാകരന്റെ ശത്രു സുധാകരൻ എന്നെ അറിയില്ല. സുധാകരന്റെ ശത്രു ആരാണ്? സുധാകരൻ എന്നെ അറിയില്ല. കാരണം വിട്ടിയാണ്. പിന്നെ പി രാമകൃഷ്ണൻ പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. പത്ത് പ്രവർത്തകരെന്ന് പറയാൻ പറ്റില്ല, പത്ത് ഗുണ്ടകളും, ഞാനടക്കമുള്ള ഗുണ്ടകളും പിന്നെ പോലീസും, ഒരു വണ്ടി പോലീസും ഇല്ലാതെ എവിടെയാ പോയിട്ട് പ്രസംഗിച്ചത്? പി രാമകൃഷ്ണൻ പിന്നെ തളിപ്പറമ്പ് എവിടെയുള്ള ഇതിലൊക്കെ പിന്നെ ലീഗുകാരെ കൊടി താത്തിയടിക്കും, സി പി മാർ കൊടി കോൺഗ്രസിന്റെ കൊടി താത്തിയടിക്കും. നീ പിന്നെ ഒരു ഭയവും ഇല്ലാതെ അദ്ദേഹം പോയി പ്രസംഗിച്ചിട്ടുണ്ട്. കേസുദാരൻ എപ്പോഴെങ്കിലും പോയിട്ട് പ്രസംഗിച്ചിട്ടില്ല, ഒരിതില്ല. അദ്ദേഹം ഇവിടെ കണ്ണൂരിലെ അക്രമം നടത്തി. എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത്, എപ്പോ കണ്ണൂർ ജില്ലയിൽ വലിയ ഇൻസിഡന്റ് നടക്കുന്നു അപ്പോഴൊക്കെ അദ്ദേഹം തിരുവനന്തപുരമോ പേട്ടയിലെ വീട്ടിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ എവിടെയും ആയിരിക്കും. അദ്ദേഹം കണ്ണൂരിൽ നിൽക്കില്ല, എന്നിട്ട് വന്ന് പ്രസംഗിച്ചു, ഞാൻ ഇല്ലായിരുന്നു. ഇപ്പോഴും പറയുന്നതാ സതീശൻ പാച്ചേരിയുടെ ഇതിൽ കാര്യത്തിലും പറയുന്നതാ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ ഇവിടെ ഇല്ലായിരുന്നു, ഇല്ലാതെ കൊണ്ടാന്ന്. ഈ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല, എന്റെ സതീശൻ തോറ്റെ. ഏത് അക്രമം നടക്കുമ്പോ അദ്ദേഹം ഞാനില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെന്ന്. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിലുണ്ടല്ലോ. ശ്രീ ജേക്കബ് ജോർജിന് പ്രശാന്തിനെ നന്നായിട്ട് അറിയാം എന്ന് ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ പറയുകയുണ്ടായി. ഈ 90s ജേക്കബ് ജോർജ് ഈ DCC ആഫീസിലെ ബോംബ് ശേഖരം ഫോട്ടോ എടുക്കുമ്പോൾ താങ്കളായിരുന്നോ അന്ന് ഓഫീസ് സെക്രട്ടറി? ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ജേക്കബ് ജോർജ് ആയിട്ട് അന്ന് പിന്നെ സംസാരിച്ചത് പിന്നെ പുള്ളി എന്നോട് ഒരു ഫ്രണ്ട്ലി ടോക്കായിരുന്നു. അത് ഫ്രണ്ട്ലി ടോക്കിൽ എന്നോട് ചോദിച്ചു, പ്രശാന്ത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ മനസ്സിലത് ഇങ്ങനെ പിന്നെ കാണും, ഇതൊന്നും അല്ല. കാരണം DCC ഈ ഓരോ സ്ഥാപനങ്ങളിൽ, സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനവും എൻ്റെ അമൃഷ്ണൻ അഞ്ചരക്കണ്ടിക്കാർക്ക് മാത്രം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരാതികളൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയ നേതൃത്വം വരണം, പുതിയ നേതൃത്വം ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് അറിയാം, എൻ്റെ DCC എൻ്റെ അമൃഷ്ണൻ ഉണ്ടാക്കിയ ആർ ശങ്കറിൻ്റെ പിന്നെ മുഖ്യമന്ത്രി ആർ ശങ്കർ കായത്ത് ചുമ എന്ന് പറയുന്ന ആ 91-92 കാലഘട്ടത്തില്, 91 തോന്നുന്നു സംഘടനാ തെരഞ്ഞെടുപ്പ്, 91 സുധാകരൻ DCC പ്രസിഡന്റായി, പിന്നീട് സണ്ണി ജോസഫ് DCC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ജേക്കബ് ജോർജ്. അല്ല ശ്രീ ജേക്കബ് ജോർജ്, അല്ല 91 സണ്ണി ജോസഫ് ഒക്കെ പിന്നെ ഇതിന്റെ അകത്ത് പിന്നീടല്ലേ ഭാഗമാക്കാൻ. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിന്നെ അശോക മാഷും പിന്നെ AD മുസ്തഫയും മാത്രമേ സുധാകരന്റെ കൂടിയുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ പ്രശാന്ത്, താങ്കൾ ഓഫീസ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണോ ഈ ഫോട്ടോ എടുക്കാൻ ജേക്കബ് ജോർജിന് സൗകര്യം? അതെ. എനിക്ക് ഇതിന്റെ അകത്ത് കുറെ അമർഷം ഉണ്ട്. DC ഞാൻ നിൽക്കുന്നേ, ഞാൻ കണ്ട എന്റെ അമർഷം ഉള്ള പണ്ടത്തെ കോൺഗ്രസ്, നമ്മളൊക്കെ പിന്നെ കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോ ഈ ബോംബ് കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ DCC ആഫീസിൽ തന്നെ നിൽക്കാന്ന് പറയാം. ഇതിനെതിരെ ഞാൻ പ്രതികരിക്കുന്നു, അങ്ങനെ അതുകൊണ്ടാണ് എന്നെയൊക്കെ തള്ളിയത്. അപ്പോ ജേക്കബ് ജോർജ് ഒരു പ്രാവശ്യം എവിടുന്നോ വിവരം കിട്ടി. പ്രശാന്ത് ബാബു, ഇതൊക്കെ ഇപ്പൊ ആദർശവാനാകാൻ പറയുന്നതല്ലേ? നിങ്ങളൊക്കെ കൂടി ചെയ്ത കാര്യം പിന്നീട് തള്ളി പറയുന്നത് ശരിയാണോ? അല്ല, ഞാൻ ചെയ്ത് ഞാൻ തുറന്നു പറയുന്നു. എനിക്ക് എനിക്ക് അന്നേരം എന്താവശ്യം? നിലവിലുള്ള DCC മാറണം, എന്റെ ആവശ്യം ഇത് പറയുന്നവര് മാറണം. കേസ് വരുമ്പോ ഞാൻ അടക്കം ഭാഗമാക്കാം. എന്റെ ചെറുപ്പം, ആ ചെറുപ്പം മുതലെടുത്ത് ഞാനടക്കം. ഞാനായാലും ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഞാൻ ചെയ്തത് തെറ്റിന്ന് ഞാൻ പറയുന്നു. ആരെന്നെ പ്രകോപിപ്പിച്ചു, ആരെന്നെ അതിലേക്ക് കൊണ്ടുവന്നു? കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി 1989 വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, അന്ന് താങ്കൾക്ക് ഫോട്ടോ എടുക്കാൻ സൗകര്യം ചെയ്തു തന്നത് ഇവരിൽ ചിലർ തന്നെയാണ് അല്ലേ? അപ്പോ ചരിത്രം പ്രശാന്ത് ബാബു അതൊക്കെ അന്നത്തെ ചരിത്രം. 90s എന്ന് പറയുന്ന എത്രയോ വർഷം, ഇന്നതിന് അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പ്രശാന്ത് ബാബു അന്നും ഇന്നും എന്റെ അടുത്ത സുഹൃത്താണ്. ഒരു കാര്യം ഇവിടെ, പ്രശാന്ത് ബാബു എന്റെ, ഞാനിവിടെ കവിതാ ഹോട്ടലിലായിരുന്നു താമസിക്കുമായിരുന്നത് കണ്ണൂരില്. എന്റെ മുറിയിലെ പ്രശാന്ത് ബാബുവും ജിമ്മി ജോസഫും, അന്ന് ജിമ്മി ജോസഫ് കടവന്തറക്കാരനാണ്, വീട്ടിലാരും ഇല്ലാത്തയാളാണ്, വളരെ വലിയൊരു കുടുംബത്തിൽ പിറന്നയാളാണെന്ന് കണ്ടാൽ ഉള്ള ലുക്കുണ്ട്, നല്ല നിറം, നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. ഞാനൊക്കെ ആലോചിച്ചു പോയിട്ടുണ്ട് ഇളക്ക് എങ്ങനെയായി, എന്തിനാണ് ഇതൊക്കെ നടക്കുന്നതെന്ന്.
പക്ഷെ അവരൊക്കെ വലിയ ആവേശത്തിലായിരുന്നു അന്നേരം. പ്രസാദ് ബാബുക്ക് എന്നോട് ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്നും ഇപ്പൊ സമയമില്ലല്ലോ നികേഷ്, ഞാനത് കൂടുതൽ സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അന്നേരത്തെ അന്നത്തെ ഇല്ലാതിരുന്ന കാലഘട്ടം കൂടിയാണ് ആ സമയം. കാരണം രാത്രിയിലൊക്കെ ഇവർക്ക് വരുമ്പോ പാതിരാത്രിയിലായിരുന്നു വർത്തമാനം പറയാം. എന്നോട് പല കഥകളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അന്നത്തെ കാര്യമാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നോക്കൂ, ഈ കഥകളെല്ലാം പുറത്തു വരുമ്പോൾ പ്രതിസന്ധിയിലാകുന്നുണ്ടോ കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് കോൺഗ്രസിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കാനേ കഴിയൂ. ഇന്ന് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ കണ്ടു. പരിഭവം ഉണ്ടായിരുന്നു എനിക്കും ഉമ്മൻചാണ്ടിക്കും എന്ന് പറയുകയുണ്ടായി. അത് പിന്നീട് വിശദീകരിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളിലുണ്ടായ സങ്കടം രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധി തീർത്തു കൊടുത്തു. ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും, ഞങ്ങൾ ഇനി കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും നേതൃത്വവുമായി സഹകരിച്ച് സമ്പൂർണ്ണമായി സഹകരിച്ചു പോകും എന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇന്നത്തെ വിഷയം തീരുമാനിച്ചത്. അതിനകത്ത് നല്ലൊരു സൂചന ഉണ്ടായിരുന്നു, അതായത് കേരളത്തിൽ എയും ഐയും ഒന്നിച്ച് നിൽക്കാൻ പോവുകയാണ്. തൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കേസും രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയോട് പ്രസൻറ്റ് ചെയ്തു. ഉച്ചതിരിഞ്ഞ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ വീട്ടിൽ ചെന്ന് കണ്ടു. വൈകുന്നേരം ഉമ്മൻചാണ്ടിയുമായിട്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ടാവും. എൻ്റെ വിഷമം തീർന്നു, ഉമ്മൻചാണ്ടിയുടെ വിഷമവും രാഹുൽ ഗാന്ധി സംസാരിച്ചാൽ തീരുമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഈ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ പഴയ ആ ഒരു എ ഐ വൈരുദ്ധ്യമല്ല നമ്മൾ കാണാൻ പോകുന്നത്, പകരം എയും ഐയും ഒന്നിച്ച് നിൽക്കുന്നതാണ്. ഐയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ ഒപ്പമുണ്ട് എന്ന് ഇപ്പോൾ ഖണ്ഡിതമായി പറയാനാകാത്ത സ്ഥിതി. എ സംബന്ധിച്ചിടത്തോളവും ഞാൻ എപ്പോഴും എ ഗ്രൂപ്പിനെ കുറിച്ച് പറയാറുള്ളത് ഒരു ഗോത്രവർഗം പോലെ എന്നാണ്. അവർ പുറം ലോകമായ ഒരു ബന്ധം ഉണ്ടാവില്ല, അത്രയധികം കേഡ്ര സ്വഭാവമുള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പോലും ഇപ്പോൾ കൊഴിഞ്ഞുപോക്കുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഗ്രൂപ്പുകൾ ഒന്നിച്ച് നിന്ന് ചിലപ്പോൾ സുധാകരനെതിരെയോ അല്ലെങ്കിൽ വി ഡി സതീശനെതിരെയോ നിലപാടെടുക്കാൻ വേണ്ടി ആയിരിക്കില്ല, പക്ഷേ കാര്യങ്ങൾ നടക്കണം എന്ന നിലയിൽ ഒന്നിച്ച് നിൽക്കാൻ പോവുകയല്ലേ? നികേഷിന്റെ അകത്ത് നികേഷ് എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സംബന്ധിച്ചതാ പറഞ്ഞത്, അവിടെ ഞാൻ വന്നത്. പക്ഷെ വന്നപ്പോഴേക്കും സത്യം പറഞ്ഞാല് തലകുനിച്ചിരിക്കേണ്ട സ്ഥിതിയാണ് വന്നത്. അത് ഞാൻ കുറ്റം പറയാൻ മുഖ്യമന്ത്രിയാണ്, കുഞ്ഞിക്കണ്ണനോട് കേൾക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരിക്കലും ഇന്നത്തെ ഈ ആ ഒരു ഇതോടുകൂടി ഈ രാഷ്ട്രീയത്തെ ഇത്ര തറതിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു, സുധാരണ പോകാൻ പറഞ്ഞിട്ടല്ലേ, സുധാരണ ഇപ്പൊ ഇയാൾ തന്നെ പറഞ്ഞു, ഈ കൂടെയുള്ള തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു മുഖ്യമന്ത്രി, പരസ്യമായി സമ്മതിക്കുന്നു. അതിന് സുധാകരനും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയത്തെ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റിൽ പോകാൻ താല്പര്യമില്ല. മാത്രമല്ല ശ്രീ സുധാകരൻ നാളെ റിപ്ലൈ പറഞ്ഞതിന്റെ വിശ്വാസം, അങ്ങനെ പോയിക്കോട്ടെ. അങ്ങ് ചോദിച്ചതിന് പറയാം, ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിലും സൗഹാർദ്ദപരമായ ഗ്രൂപ്പായിരുന്നു അത്. വാശിയും വൈരാഗ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി രമേശ് അറിയാലോ, രമേശ് വരുന്നത് 2005 അവസാനം രമേശ് വരുന്നത് കെ പി സി പ്രസിഡന്റ് ആയിട്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും അദ്ദേഹം മാറി തെന്നല വന്നു, ഇടയ്ക്ക് നമ്മുടെ മുരളീധരൻ വന്നു. പക്ഷെ എന്നാലും ശരി, പിന്നീട് ഇപ്പൊ രമേശും ഉമ്മൻചാണ്ടിയുമായി നല്ലൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഒരു വർക്കിംഗ് ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടർന്നും വരുന്നു. അല്ലാതെ ഈ ഞങ്ങൾ എയോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോൺഗ്രസ് വികാരമുള്ളവരല്ലേ, കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അന്ന് നിന്നും. അതുകൊണ്ടാണല്ലോ 2009 പാർലമെന്റ് ഇലക്ഷൻ ജയിച്ചു, 2015 അസംബ്ലി ഇലക്ഷൻ ജയിച്ചു, 2014 വലിയ സരിത ഇഷ്യൂ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ഇന്ന് 12 പാർലമെന്റിലേക്ക് ജയിച്ചു. നികേഷിന് അറിയാമല്ലോ, അത് കത്തി നിൽക്കായിരുന്നു. അപ്പൊ അന്നും ഒരു കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസ് ജയിക്കണമെന്ന് വികാരമുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനിയും അങ്ങോട്ട് ഈ കോൺഗ്രസിന്റെ ഒരു ശൈലിയുണ്ട്, അതൊരിക്കലും അക്രമ ശൈലിയല്ല, മറിച്ച് ആശയപരമായി നേരിടണം. ഒരു സംശയം വേണ്ട, അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയെ നേരിടേണ്ട ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. പക്ഷെ കേരളത്തിലൂടെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് പ്രായോഗിക തലത്തിൽ ബി ജെ പിയുടെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ശത്രുവായി, ഞാൻ ശത്രു എന്ന് പറയുന്നില്ല, ഓപ്പോണന്റ്, മെയിൻ ഓപ്പോണന്റ് ആയിട്ട് വരുന്നത് സി പി എം ആണ്, എൽ ഡി എഫ് ആണ്. അപ്പൊ എതിർക്കേണ്ടി വരും. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയമല്ല ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത്. ഏതായാലും ശരി, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔചിത്യമില്ലാത്ത ഈ ഒരു നടപടി വീണ്ടും കേരളത്തിലെ ഈ പഴയ നടന്ന അക്രമ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ അതിൽ ഞാൻ പറയും 75-25 ആണ്.
75% അക്രമം കാണിച്ചിട്ടുള്ള സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ്. അതിനെ തടുക്കാൻ വേണ്ടി കണ്ണൂരിൽ അല്ലെങ്കിൽ മലബാറിൽ എവിടെയെങ്കിലും യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം നിന്നും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിക്കും പഴയ പാർട്ടി സെക്രട്ടറിക്കും ഒഴിഞ്ഞു വരാൻ പറ്റുമെന്ന് കേഷ്. ഇല്ല, പക്ഷേ കെ സുധാകരൻ പലരെയും കൊന്ന് പണമുണ്ടാക്കിയെന്ന് പി രാമകൃഷ്ണനാണ് പറഞ്ഞത്. ഡി സി സി ഓഫീസിന് പിരിച്ച കോടികൾ എവിടെയെന്ന് മമ്പ്രം ദിവാകരനാണ് ചോദിച്ചത്. പിന്നെ ഈ പ്രശാന്ത് ബാബു അടക്കമുള്ള സഹപ്രവർത്തകരാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതൊന്നും പിണറായി വിജയൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളല്ല. ഈ ആളെ കൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ നന്നാക്കാൻ പോകുന്നത്? ഞാൻ ഇതൊക്കെ ആരോപണങ്ങളല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നേരത്തെ ആരോപണമാണല്ലോ. ഇപ്പോഴും കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമായ മമ്പ്രം ദിവാകരൻ, കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഉന്നയിച്ച ആരോപണമാണിത്, ഡി സി സി ഓഫീസിന് പിരിച്ച കോടികൾ എവിടെയെന്ന്. ഞാൻ നികേഷ് ഒരു കാര്യം പറട്ടെ, ഇവരൊക്കെ ഒരുമിച്ച് ഇന്നവരല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പ്രശാന്ത് ബാബു മമ്പ്രം ശരി, ഒരുമിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ കുറെ കഴിയുമ്പോഴേക്കും അതൊരു എന്താ പറയാ, അത് ഒരു ശരിയല്ലല്ലോ. അത് ഒരുമിച്ച് ഇന്നല്ല ജയ കുറെ കഴിയുമ്പോഴേക്കും വിളിച്ചു പറയുക, ആ രാഷ്ട്രീയം മലീമസമാക്കുക, അക്രമമാണെന്ന് പറയുക, അതൊരു അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അവർ ഐ സി സിക്ക് അയക്കട്ടെ, ഐ സി സി അന്വേഷിക്കട്ടെ, അതിനെ കുറിച്ച് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഐ സി സി ഇതിലുണ്ടെന്നല്ലേ ഇപ്പൊ നമ്മുടെ ജേക്കബ് ജോർജ് പറഞ്ഞത്. ജേക്കബ് ജോർജിന് വേണ്ട, ജേക്കബ് ജോർജ് പുറത്തുള്ള ആളല്ലേ. മമ്പ്രം ദിവാകരൻ പറയുന്നത് തന്റെ കയ്യിലുള്ള ഫോട്ടോയും തെളിവും പുറത്തു വിട്ടാൽ ഒരു കോൺഗ്രസ്സുകാരനും സുധാകരനെ അംഗീകരിക്കില്ല എന്നാ. അല്ല, അങ്ങനെ ദിവാകരൻ അത് ഐ സി സി കഴിച്ചു കൊടുക്കട്ടെ, അതല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ ഭീഷണിപ്പെടുത്തലല്ല, ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ലേ അത്? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഐ സി സി കയക്കട്ടെ, എന്റെ ഭാഷ അദ്ദേഹത്തിനുണ്ടല്ലോ. അതിന് പകരം ബ്ലാക്ക് മെയിലിംഗ് ആകുക, ഒരു പരാജയപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരാൻ നേരത്ത് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം നേടാം അല്ലല്ലോ. അപ്പം മമ്പ്രം ദിവാകരനൊക്കെ കോൺഗ്രസ് വിരുദ്ധനായി മാറി എനിക്ക് സംശയമുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ള അദ്ദേഹം ചെയ്യേണ്ട പാർട്ടിക്കകത്ത് കൊടുക്കണം, എ ഐ സി സി കയക്കണം, രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കണം, അദ്ദേഹം അന്വേഷിക്കുമല്ലോ. അതിന് പകരം ശരി, ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ശ്രീ കെട്ടിക്കുഞ്ഞുകണ്ണോട് ചോദ്യം ചോദിക്കാം. ശ്രീ ജേക്കബ് ജോർജ്, ഈ രമേശ് ചെന്നിത്തല ഇന്ന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ആ വാദിക്കുമ്പോഴുണ്ടല്ലോ വാർത്താ സമ്മേളനത്തിൽ, എനിക്ക് മാത്രമല്ല ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിരുന്നു, പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിച്ചപ്പോഴുണ്ടായ ആശങ്ക, അതായത് വി ഡി സതീശനെ നിശ്ചയിച്ച സമയത്ത് വേണ്ടത്ര കൂടിയാലോചന നടന്നില്ല, പിന്നെ രമേശിനോട് തലമുറ മാറ്റമാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രമേശ് അത് ഒഴിഞ്ഞു പോയേനെ തുടങ്ങിയ കാര്യങ്ങളിലുള്ള ആശങ്ക ഇന്ന് അറിയിച്ചു. അത് രാഹുൽ ഗാന്ധി പൂർണ്ണമായും കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ തൃപ്തനാണ്, കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി പദവിയല്ല, വെറും ഒരു പ്രവർത്തകനാണെങ്കിൽ തന്നെയും ഞാൻ കോൺഗ്രസിൽ തുടരും, ഉമ്മൻചാണ്ടിയെ വൈകിട്ട് വിളിക്കും, ഉമ്മൻചാണ്ടിയും ആ നിലയിൽ തൃപ്തനാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോൾ വരാനിരിക്കുന്ന രാഷ്ട്രീയം എന്തായിരിക്കും ശ്രീ ജേക്കബ് ജോർജ്? അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് സുജിത് നായരെ ചില പേരുകൾ പറഞ്ഞിട്ട് ഇവരൊഴിച്ച് മലയാള മനോരമയിലെ സുജിത് നായർ എൻ്റെ സഹപാഠിയാണ്, ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും രമേശ് ചെന്നിത്തലയെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും തള്ളിപ്പറഞ്ഞവരാണ് എന്നാണ് പറയുന്നത്. രമേശ് ചെന്നിത്തല തന്നെ കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണത്തിൽ പറഞ്ഞല്ലോ, മുമ്പിൽ നിന്ന് ചിരിക്കുന്നവരൊന്നും സുഹൃത്തുക്കളല്ല, മുമ്പിലിരുന്ന് ചിരിക്കുന്നവരെല്ലാവരും സുഹൃത്തുക്കളല്ല, മുമ്പിൽ വന്ന് പുകഴ്ത്തി പോകുന്നവർ നാളെ നിങ്ങളെ പിന്തുണയ്ക്കാൻ കാണില്ല. പിന്നീട് മാതൃഭൂമിയിൽ അനീഷിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത്, ഞാൻ കരുണാകരനോട് ഫൈറ്റ് ചെയ്ത കാലത്ത്, ഞാൻ ഷാനവാസ് ജി കാർത്തികേയൻ ഫൈറ്റ് ചെയ്ത കാലത്ത് ഞങ്ങൾ കരുണാകരനോട് നേരിട്ട് പോയി പറഞ്ഞിരുന്നു ഇന്ന ഇന്ന കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്, എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. പക്ഷേ കോൺഗ്രസിലെ ചെന്നിത്തലയുടെ സഹപ്രവർത്തകരായിട്ടുള്ള എം എൽ എമാർ, അവരെക്കുറിച്ച് രമേശ് ചെന്നിത്തല പറയുന്നത് എന്താണ്? ഘടകക്ഷികളെപ്പോലും പിണക്കി സീറ്റ് കൊടുത്തവരാണ് എന്ന് മാത്രമല്ല കണ്ണടച്ച് വിശ്വസിച്ചവരാണ്. അവർ തലേദിവസം രാത്രി വന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തലയുടെ കൂടെയാണ്. പിറ്റേ ദിവസം ഗാഡ്ഖെ വന്ന സമയത്ത് വി ഡി സതീശൻ്റെ പേര് പറയുന്നു. അപ്പോൾ അവരെ വിശ്വസിക്കരുതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്താ രമേശ് ചെന്നിത്തലയുടെ മനസ്സിലുള്ളത് എന്നത് നല്ല വ്യക്തതയുണ്ട്. അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല സുജിത് നായർ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, പിറ്റേ ദിവസം നിയമസഭയിൽ ചെന്നപ്പോൾ ഈ പറയുന്ന കൂടെ നിന്നവരല്ലാത്ത ആർക്കും മുഖം കൊടുത്തില്ല എന്നാണ്.
എന്താണ് ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്? രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത നിരാശയുണ്ട്. കാരണം ഇത്തവണ കേരളത്തിൽ കോൺഗ്രസ് യു ഡി എഫ് വിജയിക്കുകയും ഉമ്മൻചാണ്ടിയല്ല രമേശ് ചെന്നിത്തല, നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നികേഷ്, നമ്മൾ ഇവിടെ ഈ സമയത്തെ വൈകുന്നേരത്തെ ചർച്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് ഇക്കാലം അത്രയും യു ഡി എഫിനെ നയിച്ച നേതാവ് എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണ് യു ഡി എഫിന് ഭരണം കിട്ടാൻ അർഹത, ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാനുള്ള അർഹത രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. രമേശ് ഇത്തവണ ഈ ദിവസങ്ങളിലും ആ ചർച്ചയ്ക്കെടുത്തു. കാരണം ആ പാർട്ടിക്കകത്ത് ചർച്ചയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉമ്മൻചാണ്ടിയെ പ്രചാരണ സമിതിയുടെ കൺവീനർ ആക്കിയതാണ് അബദ്ധമായത്. നമുക്കും അഭിപ്രായമുണ്ടല്ലോ, നികേഷിനും എനിക്കും അതേ അഭിപ്രായം ഉണ്ടായിരുന്നുവല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായിരുന്നില്ല വേണ്ടിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ തന്നെയായിരുന്നു അവതരിപ്പിക്കേണ്ടിയിരുന്നത്, അതായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തില്ല. പിന്നീട് ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരിക്കലും സഹിക്കാൻ ആവാത്ത നിരാശ അദ്ദേഹത്തിന് വന്നുപോയി. ഇനിയിപ്പോ അത് എങ്ങനെയും പരിഹരിക്കാനാവില്ല ആ നിരാശ. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഗ്രൂപ്പുകളുടെ പ്രസക്തി കുറയുകയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഗ്രൂപ്പുകൾ തകരുകയാണ് നികേഷ്. കേരളത്തിൽ ഈ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കയ്യിൽ ഒതുങ്ങുന്നില്ല ഗ്രൂപ്പ് നേതാക്കന്മാർ. പി ടി തോമസ് പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ലേ? ആന്റണി ഗ്രൂപ്പിന്റെ അടിയുറച്ച പോരാളിയായിരുന്നില്ലേ? ഉമ്മൻചാണ്ടിയുടെ പ്രതാപകാലത്ത് പോയ ആളാണ് സിദ്ദിഖ്. അതെ, പണ്ടേ പോയി. സിദ്ദിഖിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടി ഉടക്കിയത്. അതെ, ഉമ്മൻചാണ്ടി അവസാനം വരെ കൊണ്ടു നടന്ന നേതാക്കന്മാരുടെ ഒരാളാണ് ടി സിദ്ദിഖ്. സിദ്ദിഖ് ഇന്നെവിടെ? സിദ്ദിഖ് പോലും കോഴികൂക നിന്നില്ല, അതിനു മുമ്പ് തന്നെ കാലം മാറിപ്പോയി. അപ്പോ ഇത് ആരാ പോകാത്തത്? ഡൊമിനിക് പോവില്ലേ? ഡൊമിനിക് പ്രസന്റേഷൻ പോവില്ലേ? ഡൊമിനിക് പ്രസന്റേഷൻ ഒരു സ്ഥാനം കിട്ടിയാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എ ഐ സി സി നേതൃത്വം ഒരു സ്ഥാനം നൽകിയാൽ പറയട്ടെ, ഡൊമിനിക് പ്രസന്റേഷൻ പറയട്ടെ പറയട്ടെ. രമേശിനെ ആരെ രക്ഷിക്കാൻ പറ്റും? ഡൊമിനിക് പ്രസന്റേഷൻ രമേശിനെ ആരെ രക്ഷിക്കാൻ പറ്റും? ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞോട്ടെ. ഞാൻ KSU '67 തുടങ്ങിയതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം. മുരളി സമരകാലത്ത് തുടങ്ങിയാണ് 67. ശ്രീ MN സത്യവ്രത എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, അതില് എന്റെ പേര് കൊണ്ടുവന്നിട്ട് ഞാൻ അത്ര ആക്റ്റീവ് ഇരുന്നാൽ അന്ന് സ്ഥാനം മോഹിച്ച് വന്നതല്ല. ഞാൻ എന്റെ കൺവിക്ഷൻ കൊണ്ട് KSU ആയി, യൂത്ത് കോൺഗ്രസ് ആയി ഇന്നും അതിൽ നിൽക്കും. പിന്നെ എനിക്കും ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഗ്രൂപ്പിന്റെ അർത്ഥം പാർട്ടി തകർക്കണം എന്നല്ല. അതുകൊണ്ട് ഈ നാളെയും ഞാൻ ചോദിക്കട്ടെ, ഉദാഹരണത്തിന് നാളെ ഗ്രൂപ്പ് ഇല്ല, വേറെ ഗ്രൂപ്പ് ഉണ്ടാവില്ല എന്ന് അങ്ങേക്ക് തുറന്നു പറയാൻ പറ്റുമോ? കോൺഗ്രസ് ആക്റ്റീവ് അല്ലേ, ഒരാളെ സെലക്ട് ചെയ്യുമ്പോഴേക്കും പരിഭവം അവര് വേറെ മാറി നിൽക്കും, അത് കുറച്ച് ഗ്രൂപ്പായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നാളെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഐയും എയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഗ്രൂപ്പാണോ? അപ്പൊ നമ്മൾ ചില പേരുകൾ എടുത്തു പറയുന്നു. തിരുവഞ്ചൂര് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് നിർദ്ദേശിച്ചില്ല എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ ഒരു തിയറി, ഏഴുപേരുടെ പിന്തുണ എ ഗ്രൂപ്പിനുണ്ട്, അതിലൊരു അഞ്ചുപേരെ കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു, ആ പേര് എൻ്റെതായിരുന്നു എങ്കിൽ സാധിക്കുമായിരുന്നു. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ ഗ്രൂപ്പിലില്ല എന്നാണ് കേൾക്കുന്നത്, പുറത്ത് കേൾക്കുന്നത്. ഇതൊന്നും സ്ഥിരീകരിക്കുന്ന കാര്യമല്ല. നികേഷിന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ മാധ്യമങ്ങളിലൂടെയും ആളുകളുമായി സംസാരിക്കുന്നതിലൂടെയും ഒക്കെ തന്നെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ശ്രീ ഡൊമിനിക് പ്രസന്റ്, അതിനേക്കാൾ അകത്തളങ്ങളിലെ അറിവ് താങ്കൾക്കായിരിക്കും ഉണ്ടാവും, തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ടി സിദ്ദിഖ്, സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഐയും എയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ പറയുന്ന ഒരു പുതിയ നേതൃത്വത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സിദ്ദിഖ് പോലും ഉമ്മൻചാണ്ടിയെ വിടുന്നു എന്നുള്ള സാഹചര്യമാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, നാളെ ചിലപ്പോൾ വേറൊരു രൂപമായിരിക്കും ഈ ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവുക. ഇന്നിപ്പോ ഒന്ന് ഡൊമിനിക് കാര്യം മറുപടി പറഞ്ഞിട്ട് ഞാൻ ശ്രീ ജേക്കബ് ജോർജ് അങ്ങനെയൊക്കെ വരാം. ഈ രണ്ട് തീരുമാനം എടുത്ത ആരാണ്? തീരുമാനം എടുത്ത ഹൈക്കമാൻഡ് അല്ലേ? സതീശനെ എടുത്ത് ആയൻ തീരുമാനം എടുത്തത് ഹൈക്കമാൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ സുധാകരനാക്കാൻ ഹൈക്കമാൻഡിൽ എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പുകൾക്ക് അപ്പൊ പ്രസക്തി ഇല്ലല്ലോ, ഗ്രൂപ്പുകൾ ചോദിച്ചിട്ടില്ലല്ലോ. ഹൈക്കമാൻഡ് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഹൈക്കമാൻഡാണ്
നിങ്ങൾ ഈ പറയുന്ന എം എൽ എമാരുടെ കണക്ക് അവിടെ നിൽക്കട്ടെ, ഇതൊരു ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ലല്ലോ എത്ര എം എൽ എ ചോദിച്ചത്, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നു ഹൈക്കമാൻഡ് ഡിസിഷൻ ആണ്, രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനമാണ്, സതീശൻ പ്രതിപക്ഷമാണ് ഞങ്ങൾ അംഗീകരിച്ചു. അതുപോലെ വീണ്ടും പറഞ്ഞു ഞങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനം വന്ന് എല്ലാവരും മാറിയിരിക്കണം, പുതിയ ആള് സുധാരൻ വരും, ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പം കൂട്ടി വായിക്കണ്ട, ഞങ്ങൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. കോൺഗ്രസ് റിവൈവ് ചെയ്യാൻ ഞങ്ങൾ ലെറ്റർ ഒരുമിച്ച് നിൽക്കും. അതിന്റെ ഭാഗമായി എന്താണ് ഹൈക്കമാൻഡ് പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കും. അതിന്റെ അപ്പുറത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇപ്പോ ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോ കെ സുധാകരൻ പറയുന്നു ഇതുവരെയും ഗ്രൂപ്പിന്റെ ആളായിരുന്നു കെ സുധാകരൻ എന്ന് ഓർക്കണം. വി എം സുധീരൻ ഈ സ്ഥാനങ്ങളൊക്കെയും നേടിയത് പണ്ട് ഗ്രൂപ്പിന്റെ ആളായിട്ടാ, ആനണി പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആളായിട്ടാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി, രമേശ് ഉമ്മൻചാണ്ടി, എ കെ ആനണി അവരൊക്കെയാണ് സുധീരന് വേണ്ടി അന്ന് പിടിച്ചത്. സ്പീക്കറായത് വരെ തന്നെ ഗ്രൂപ്പിന്റെ ആളായിട്ടാണ്, പിന്നെ അദ്ദേഹം ഗ്രൂപ്പില്ലാതെ. ഇതേ ചർച്ചയില് ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ കെ സുധാകരനോട് ചോദിക്കുന്നു താങ്കൾക്ക് ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടോ എന്ന്, അദ്ദേഹം പറയുന്നു ഗ്രൂപ്പ് ഇല്ല എന്ന്. അന്ന് ഞാൻ ഡൊമിനിക് പ്രസന്റേഷനാണ് അടുത്ത അവസരം കൊടുക്കുന്നത്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷനാണ്. അപ്പൊ ഇത് സുധാകരൻ തന്നെ പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ചവിട്ടുപടികളെല്ലാം കഴിഞ്ഞ് അവസാനം ആ കോണി ചവിടെ ഒറ്റ ചവിട്ടാണ് താഴേക്ക്, ആർക്കും വേണ്ട, ഇനിയും ഗ്രൂപ്പ് വേണ്ട, ഇനിയും ഗ്രൂപ്പ് വേണ്ട. ഞാൻ ഗ്രൂപ്പ് കൊണ്ട് സ്ഥാനം നേടി, സ്ഥാനമെല്ലാം നേടിക്കഴിഞ്ഞു, കെ പി സി സി അധ്യക്ഷനായി കഴിഞ്ഞു, ഇനി ഗ്രൂപ്പ് വേണ്ട കോൺഗ്രസിൽ എന്ന് പറയുന്നത് ഇപ്പൊ സുധാകരൻ ഒരു ഗ്രൂപ്പ് ആയി കഴിഞ്ഞു, സുധാകരൻ ഒരു ഗ്രൂപ്പിന്റെ നേതാവായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നേരാവണ്ണം പോവാണെങ്കിൽ പ്രബല ആയ വിഭാഗം ഇനി സുധാകരന്റെ കയ്യിലായിരിക്കും. അതാണ് രമേശ് ചെന്നിത്തലയുടെ പേടി, അതാണ് രമേശിന്റെ പേടി. കാരണം അങ്ങപ്പുറത്ത് കെ സി വേണുഗോപാലുണ്ട്. ഇവര് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഈ ഐ ഗ്രൂപ്പില് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നില്ല, കരുണാകരനിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല. മൂന്നാം ഗ്രൂപ്പിന്റെ ആളാണല്ലോ രമേശ് ചെന്നിത്തല, അത് ദുർബലമായ ഒരു വിഭാഗമായിരുന്നു. പിന്നീട് ഒരു വിശാലമായി കെട്ടിപ്പടുത്തപ്പോൾ രമേശിനെ കൊണ്ടുവന്നത് രമേശിന് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം കൊണ്ടാണ്, രമേശിനെ ഹൈക്കമാൻഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട്, അങ്ങനെ ഒരാൾ നമുക്ക് വേണം എന്ന് കരുതിയിട്ടാണ് രമേശിനെ കൊണ്ടുവന്നത്, രമേശ് അത് ഏറ്റെടുക്കുന്നത്. പക്ഷേ രമേശ് ഈ വിശാലമായ ഗ്രൂപ്പിൽ എപ്പോഴും മൂന്നാം ഗ്രൂപ്പിന്റെ താല്പര്യം മാത്രമായിരുന്നു സംരക്ഷിച്ചിരുന്നത് എന്ന കുറ്റം ഇപ്പോൾ പറയുന്നുണ്ട്. വിശാലമായ ഗ്രൂപ്പിലെ പഴയ കരുണാകരം വിട്ടുപോയതിന് ശേഷം കോൺഗ്രസിൽ തന്നെ തുടർന്ന ഐ ഗ്രൂപ്പുകാർ. അപ്പോൾ ഇനി നാളെ രമേശ് ചെന്നിത്തലയെ ഈ പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാൽ അതിനുള്ള നേതൃത്വം വഹിക്കാനുള്ള ഉജ്ജ്വല ശേഷി കെ സുധാകരനാണുള്ളത്. അതെ, അതിന് സംശയമൊന്നുമില്ല. ഇനിയിപ്പോ സുധാകരൻ അധികാരമുള്ളിടത്തെ കോൺഗ്രസ്സുകാർ കൂടുകയുള്ളൂ, അധികാരമുള്ളിടത്ത് കോൺഗ്രസ് കൂടും. ഇപ്പോഴധികാരം സുധാകരന്റെ കയ്യിലാണ്, സുധാകരന്റെ കൂടെ ആള് കൂടും, യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതിന്റെ ഒരു കണക്ക് എനിക്ക് പറയാനുണ്ട്. മറുപടി അദ്ദേഹം പറഞ്ഞു, ഞാനും എപ്പോഴും പറയുന്നതാണ്, കോൺഗ്രസിന്റെ അകത്ത് ഒന്നിടവിട്ടുള്ള കൃത്യമായ ഇടവേളകളിൽ സി പി എമ്മിന് ശേഷം യു ഡി എഫ് കോൺഗ്രസ് ആ ഭരണത്തിൽ വന്നു, അത് കോൺഗ്രസ് നേതാക്കളുടെ മിടുക്കുകൊണ്ടല്ല. ഡൊമിനിക് പ്രസന്റേഷൻ മനസ്സിലാക്കണം, അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നേറ്റം കൊണ്ടാണ്. ആ മുന്നേറ്റത്തെയാണ് പിണറായി വിജയൻ ഇന്ന് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്ന സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ശേഷി കോൺഗ്രസുകാർക്ക് ഇനിയും ഉണ്ടാകുന്നില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ ആവർത്തിക്കും. ഡൊമിനിക്, എന്താണ് കോൺഗ്രസിന് നടന്നുകൊണ്ടിരുന്ന ഇത്രയും കാലഘട്ടത്തിൽ, ഇത്രയും ദശകങ്ങളിൽ? പട്ടം താണുപിള്ളയെ കോൺഗ്രസുകാരല്ലേ ഒളിച്ചുവിട്ടത്, പഞ്ചാബിലെ ഗവർണറാക്കിയിട്ട്? സി കെ ജി ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ലേ? അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ കെ കരുണാകരനെ, രാജ്യദ്രോഹിയായ കെ കരുണാകരൻ എന്ന് മുദ്ര കുത്തിയത് കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? ഇവിടുത്തെ മാർക്സിസ്റ്റുകാരാണോ ഡൊമിനിക് പ്രസന്റേഷൻ? അല്ല ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടുത്തെ മാർക്സിസ്റ്റുകാരാണ് കെ കരുണാകരൻ, രാജ്യദ്രോഹിയാണ്. ഇങ്ങനെ ഒരു രാജ്യദ്രോഹിയെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് വേണ്ട, നേതൃമാറ്റം വേണം, ശൈലി മാറ്റം വേണം. ഞാൻ പാതിരാത്രി വരെ ക്ലിഫ് ഹൗസ് പരിസരത്ത് കിടന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണിത്. സങ്കടം വരും, ഞാനെന്ന അന്നി ഗ്രൂപ്പിന്റെ ആളായിരുന്നു നികേഷ്, ആനണി ഗ്രൂപ്പിന്റെ റിപ്പോർട്ടറായിരുന്നു. അത് അന്ന് ആനണി ഗ്രൂപ്പിന് എനിക്ക് ബഹുമാനമായിരുന്നു. അവസാനം ഈ നിറയേട് കണ്ടിട്ട് ഞാൻ ആനണി ഗ്രൂപ്പിൽ നിന്ന് വിട്ടു, ഞാൻ കരുണാകരന്റെ ആളായിട്ട് മാറി. ആ കരുണാകരൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി, ഷാനവാസിന്റെ, എം ഐ ഷാനവാസിന്റെ നമ്മുടെ മെഡിക്കൽകോളേജിന്റെ അടുത്ത വീട് എറണാകുളത്ത് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഷാനവാസ് എന്റെ മുറി വരും, എന്റെ ഹോട്ടൽ മുറി വന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെല്ലാം ഗൂഢാലോചനകൾ, എന്തിനെല്ലാം ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നികേഷ്. എന്നിട്ട് ആ കരുണാകരനെ
ISRO ചാരക്കേസിന്റെ പേരിൽ അന്നത്തെ ഐ ജി ഐ ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ ഈ കോൺഗ്രസുകാരിലെ മുഖ്യമന്ത്രി കസരിന്ന് പിടിച്ചിറക്കി താഴെവിട്ടത്. എന്നിട്ട് ഡൊമിനിക് പ്രസിഡന്റ് പറയാ ഞങ്ങൾ എല്ലാ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലും ജയിച്ചെന്ന്. എന്നിട്ട് 2001-ലെ അല്ല എന്നിട്ട് പിന്നീട് നടന്ന 95-ൽ കർണാകരനെ ഇറക്കിവിട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. അതാണ് കോൺഗ്രസ്, അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം. ഡൊമിനിക് പ്രസന്റേഷൻ വേറെ കണക്കുകൾ ഒത്തിരി ഉണ്ട്. അതൊക്കെയാണ് കോൺഗ്രസിനോട് ഇപ്പോൾ കണക്കുകൾ പറഞ്ഞ് ചരിത്രം കണക്കുകൾ പറയുകയാണ് എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ. അതിന് രമേശും ഉത്തരം പറയേണ്ടി വരും. ഈ ജേക്കബ് ജോർജ് പലപ്പോഴും ഇങ്ങനെ ഈ വളരെ ഓതന്റിക് ആയിട്ട് പറയും. അദ്ദേഹം പറയുന്നതിൽ കുറെ വാസ്തവമുണ്ട്, കുറെ അവാസ്തവമുണ്ട്. ലീഡർ കരുണാകരൻ എങ്ങനെയാ ഇറങ്ങിപ്പോയിട്ട് വന്നത്? അന്ന് 51-55 MLA-മാരുണ്ടായിരുന്നു. അതിൽ 36-37 പേരും മന്ത്രിമാരടക്കം എഴുതി കൊടുത്ത് റാവുവിന് അദ്ദേഹത്തെ മാറ്റണം. അതുകൊണ്ട് അദ്ദേഹം പോയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആര് എന്നുള്ളതാണ് ശ്രീ ജേക്കബ് ജോർജ് വിശദീകരിക്കുന്നത്. സാഹചര്യം അന്ന് ഉണ്ടായതാണ് നികേഷ്. ഞാനന്ന് ആദ്യമായിട്ട് MLA എനിക്കറിയാലോ. അങ്ങനെ സാഹചര്യം ഉണ്ടായി, അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ പിതാവ് MV രാഘവൻ മാത്രമാണ് അന്ന് കുറച്ചൊന്നൊരാളെ ലീഡറെ കൂടെ ഓർക്കുന്നു. നാരായണ പണിക്കരുണ്ട്, MVRമുണ്ട്, MV രാഘവൻ നാരായണ പണിക്കര് മാത്രമേ അന്ന് കരുണാകരനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. നാരായണ പണിക്കര് സാറ് വളരെ അടുപ്പമായി, ഞാൻ അദ്ദേഹം കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് സ്റ്റാൻഡ് കോൺഗ്രസ് സാറ് സ്റ്റാൻഡ് ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഭൂരിപക്ഷ MLA-മാര് എതിരായപ്പോഴും അങ്ങനെ കൂടെ ഉള്ള മന്ത്രിമാര് വരെ സ്ട്രോങ് ആയാ ലീഡറെ കൂടെ വന്ന് MLA-മാര് മാറിയുണ്ടായിരുന്ന മാറേണ്ടി വന്നത്. അപ്പൊ അത് പിന്നെ അന്ന് ഏത് പത്രമാണ് അത് ഏറ്റുപിടിക്കാത്തത്? എല്ലാ പത്രവും ഏറ്റുപിടിച്ചിട്ടില്ല. അത് ദേശാഭനെ ഏറ്റുപിടിച്ചിട്ടില്ല, മനോരമ ഏറ്റുപിടിച്ചില്ല, മാതൃം ഏറ്റുപിടിച്ചിട്ടില്ല. അപ്പൊ അന്ന് ലീഡറുമായിട്ടുള്ള വഴക്ക് വന്ന് അങ്ങനെ പോയതാണ്. അത് അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങളാരും അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സംശയം വേണ്ട, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആരെങ്കിലും പറഞ്ഞുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, സംശയക്കത്തില് വേണ്ട. അത് ജേക്കബ് ജോർജ് അന്ന് എയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഞാനും ഒന്ന് MLA ആണ്, ഞങ്ങൾ ആരും, ഞാൻ അദ്ദേഹത്തെ അന്ന് കാണുന്ന ആളാണ്. നല്ല ഗ്രൂപ്പുള്ളപ്പോഴും അദ്ദേഹത്തെ ഇടയ്ക്ക് കാണുമായിരുന്നോ? അന്ന് ഈ ചികിത്സ സഹായം സേവ് ഒപ്പിട്ട് വരണം, ഞാൻ ചില ഒപ്പിട്ട് വരും പുള്ളി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ കാണിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഞങ്ങൾ വ്യക്തിയോട് ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ട് വേറെ ഉണ്ടാവും. ഒരു കാര്യമൊന്നും ഉണ്ട്, ഈ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പോന്നക്കലുണ്ടല്ലോ, ഞാൻ ഇപ്പൊ മുഴുവൻ ശരിയല്ല, അവരാണ് സ്പീക്കറുടെ പേഴ്സണൽ അറ്റാക്ക് നടത്തി, ഞങ്ങളാരും നടത്തിയിട്ടില്ല. അന്നത്തെ ഗ്രൂപ്പ് ഒരിക്കലും ലീഡർ അന്ന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അങ്ങയുടെ നേതാവായിട്ടുള്ള പാർലമെന്റ് നിയമസഭയിൽ നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടി ജാഥ നടത്തി കരുണാകരൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? രാജിവെക്കണം പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞു, ഒരിക്കലും പറഞ്ഞിട്ടില്ല. മലയാള മനോരമയുടെ പേജ് ഞാൻ കാണിച്ചുതരാം, മലയാള മനോരമയുടെ പേജ്. ടെലിവിഷൻ ചാനലിൽ എത്ര റിപ്പോർട്ടുകൾ വന്നു, ഇപ്പോഴും കാണിച്ചു തരാം. ഉമ്മൻചാണ്ടി ഒരിക്കലും പ്രസംഗിച്ചില്ല, ടെലിവിഷൻ ചാനലില്ല. ശ്രീ ജേക്കബ് ജോർജ് അന്ന് ആകെ ഉള്ളത് പരിപാടി ഏഷ്യാനെറ്റിലെ കണ്ണാടിയാണ്. ഞാൻ 96-ലെ അതെ കണ്ണാടി, കണ്ണാടി പറഞ്ഞു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ടി എൻ ഗോപകുമാറിനോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് എന്റെ ഇരിപ്പുണ്ട് കാപ്സ്യൂൾ. നേതൃമാറ്റമാണ്, നേതൃമാറ്റമാണ് ആവശ്യം. മലയാള മനോരമയുടെ പേജ് ഞാൻ കാണിച്ചുതരാം, മലയാള മനോരമയുടെ പേജ്, മലയാള മനോരമയുടെ പേജ് ഞാൻ കാണിച്ചുതരാം. ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കെ കരുണാകരൻ രാജിവെക്കണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി എല്ലാ ജില്ലകളും സന്ദർശിച്ചിരുന്നു ആ കാലഘട്ടത്തില്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കരുണാകരനെ താഴെ ഇറക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി മുന്നോട്ട് വരുന്നത്. ഞാൻ ആലോചിക്കുന്നു അവൈലബിൾ ആണ് എന്റെ കയ്യിൽ. അല്ല അല്ല, എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം നികേഷ്, ഞാൻ തരാം നികേഷ്. നേതൃമാറ്റമാണ് ആവശ്യം, നേതൃമാറ്റമാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് ഉമ്മൻചാണ്ടി പറയുന്ന വീഡിയോ ഞാൻ അയച്ചു തരാം നികേഷ്, ഞാൻ അയച്ചു തരാം. ശിഖേട്ടി കുഞ്ഞുകണ്ണൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എനിക്ക് ചോദ്യമില്ല താങ്കളോട് ചോദിക്കാൻ, അതുകൊണ്ടാണ് ക്ഷമിക്കണം. അല്ല, നമ്മളിപ്പോ കോൺഗ്രസ് രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഡൊമിനിക് പ്രസന്റേഷൻ തന്നെ അറിയാം, കോൺഗ്രസ് ഇന്ന്
നേരിടുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നിന്ന് ഒരു കെ പി സി സി അധ്യക്ഷനെ മാറ്റിയത് കൊണ്ടൊന്നും അത് രക്ഷപ്പെടില്ല. ഞാനും ഡൊമിനിക് പ്രസന്നേഷനും പങ്കെടുത്ത എത്രയോ ചർച്ചകളിൽ കോൺഗ്രസ് നയപരമായി നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഇവിടെ ഡൽഹിയിൽ ഈ ജെ എൻ യു കുട്ടികൾക്ക് ജാമ്യം കിട്ടി, കോടതി വിധി ഉണ്ടായിട്ടും ജാമ്യം കൊടുക്കാൻ പോലീസ് തയ്യാറാകുന്നു. ഈ സംഭവങ്ങളിലൊന്നും നമ്മൾ കോൺഗ്രസ് നേതൃത്വത്തെ കാണില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരുടെ ജാമ്യത്തിന് വേണ്ടി സംസാരിക്കാൻ ദേശീയതലത്തിൽ വലിയൊരു പ്രതിപക്ഷ പാർട്ടിയാണ്. അപ്പൊ ദേശീയതലത്തിൽ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാത്തവർ ഇവിടെ പ്രതിപക്ഷ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇയാളൊരു വാർലോഡ്, ഒരു യുദ്ധപ്രഭുവിനെ പോലെ പെരുമാറുന്ന ആളാണ് കെ പി സി സി അധ്യക്ഷൻ. ആ കെ പി സി സി അധ്യക്ഷനെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അത് കൂടുതൽ വഷളാക്കും. ഇപ്പോ ബഹുമാനീയനായ ഡൊമിനിക് പ്രസന്നേഷൻ വളരെ ഖേദപൂർവ്വം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ഇങ്ങനെ താഴാവും. എനിക്ക് പറയാൻ, ഡൊമിനിക് പ്രസന്നേഷനെ പോലുള്ള ഒരാള് ഈ അഭിമുഖം വന്ന് കേരളത്തിൽ ഇത് വളരെ വിവാദപരമായി വരുന്ന ഒരു സമയത്ത് സുധാകരന്റെ ഈ പ്രസ്താവനയ്ക്കിനായിട്ട് കോൺഗ്രസ് ആരെങ്കിലും ഒരു അക്ഷരം ഉരിയാടിയോ? ആരും സംസാരിക്കാൻ തയ്യാറായില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, വളരെ ഡീജനറേറ്റ് ചെയ്ത, വളരെ അപജയ വിധേയമായ ഒരു പൊളിറ്റിക്സ് മാത്രമാണ് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലക്ക് സുധാകരന് മുന്നോട്ട് വെക്കാനുള്ളത്. അത് വെല്ലുവിളിയുടെയും വീമ്പിളക്കിന്റെയും രാഷ്ട്രീയം മാത്രമാണ് എന്നാണ് കേരള സമൂഹം തിരിച്ചറിയുന്നത്. അത് കൂടുതൽ അനാവരണം ചെയ്യാൻ പിണറായി വിജയന്റെ ഇന്നത്തെ വിശദീകരണം സഹായകരാവും. നാളെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനും പോകും. ശരി, വളരെ നന്ദി. ഷി കെട്ടി കുഞ്ഞുകണ്ണൻ, ഷി ഡൊമിനിക് പ്രസന്റേഷൻ, ഷി ജേക്കബ് ജോർജ്, ഒപ്പം തന്നെ പ്രശാന്ത് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അവസാനിക്കും. നമസ്കാരം.